ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ശ്രദ്ധീഷ് ലേണിംഗ് സ്കൂളിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇംഗ്ലീഷിൻ്റെ ഫിഫ്റ്റി ഡേയ്സിൻ്റെ ചാലഞ്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് അല്ലേ എല്ലാവരും റെഡിയാണല്ലോ അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്ന ടെൻസ് ആണ് ടെൻസ് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എല്ലാ ടെൻസും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അപ്പം ബുക്ക് എടുക്കുക അറിയാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചേക്കാം കേട്ടോ അതേപോലെ തന്നെ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള മോക്ക് ടെസ്റ്റ് ആണ് നാളെ നമ്മൾ രാത്രി ഏഴ് മണിക്ക് അറ്റൻഡ് ചെയ്യാൻ പോകുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ക്വസ്റ്റൻ പേപ്പേഴ്സ് ഒക്കെ റെഫർ ചെയ്തിട്ട് ചെയ്യാൻ പോകുന്ന മോക്ക് ടെസ്റ്റ് ആണ് അപ്പൊ നല്ല രീതിയിൽ പഠിക്കാ മൊട്ട ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക മാർക്ക് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല നമ്മൾ പിന്നീട് പിന്നീട് പഠിച്ച് പഠിച്ച് വരും കേട്ടോ നമുക്ക് സെറ്റ് ആക്കാം ഓക്കെ അപ്പം എല്ലാവർക്കും നല്ലൊരു ബിഗിനിങ് തന്നെ ആവട്ടെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടെൻസ് ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഇംഗ്ലീഷ് ഗ്രാമറിൽ മൂന്ന് ടെൻസ് ആണ് മെയിൻ ആയിട്ടുള്ള ഏതൊക്കെയാ ഒന്ന് പ്രസന്റ് ടെൻസ് ഒന്ന് പാസ്റ്റ് ടെൻസ് ഒന്ന് ഫ്യൂച്ചർ ടെൻസ് പ്രസന്റ് ടെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ വർത്തമാനകാലമാണ് അതായത് ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ സാധാരണ പ്രസന്റ് ടെൻസിൽ പറയുന്നത് പാസ്റ്റ് ടെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂതകാലമാണ് അതായത് മുമ്പ് നടന്നിട്ടുള്ള കാര്യം പാസ്റ്റിൽ നടന്നിട്ടുള്ള കാര്യങ്ങളെ സൂചിപ്പിക്കാനാണ് നമ്മൾ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നത് പിന്നെയുള്ളു ഫ്യൂച്ചർ ടെൻസ് ആണ് ഫ്യൂച്ചർ എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം ഭാവി അല്ലേ അപ്പോൾ ഫ്യൂച്ചർ ടെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാവി കാലം ഇനി നടക്കാൻ പോകുന്ന കാര്യങ്ങളെ പറയുന്നതാണ് ഫ്യൂച്ചർ ടെൻസിൽ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളായിരിക്കും ഇനി പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കാം അതായത് ഓരോ ടെൻസും നാലായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അതായത് ഇപ്പോൾ പ്രസൻറ്റ് ടെൻസ് ആണെങ്കിൽ നാലായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുക ഏതൊക്കെയാണ് സിമ്പിൾ പ്രസൻറ്റ് പ്രസൻറ്റ് കണ്ടിന്യൂസ് പ്രസൻറ്റ് പെർഫെക്റ്റ് പ്രെസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഇങ്ങനെ നാലായിട്ടാണ് പ്രസൻ ടെൻസ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ പാസ്റ്റ് ടെൻസും ഫ്യൂച്ചർ ടെൻസും ഒക്കെ ഇതുപോലെ തന്നെ നാലായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതായത് പാസ്റ്റ് ടെൻസ് പറയുകയാണെങ്കിൽ സിമ്പിൾ പാസ്റ്റ് പാസ്റ്റ് കണ്ടിന്യൂസ് പാസ്റ്റ് പെർഫെക്റ്റ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഇതാണ് പാസ്റ്റ് ടെൻസ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഫ്യൂച്ചറും സെയിം വേ തന്നെയായിട്ടും അതായത് സിമ്പിൾ ഫ്യൂച്ചർ ഫ്യൂച്ചർ കണ്ടിന്യൂസ് ഫ്യൂച്ചർ പെർഫെക്റ്റ് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് അപ്പോൾ നമുക്കറിയാം ഈ മൂന്ന് ടെൻസ് അതായത് പ്രസൻ ടെൻസ് പാസ്റ്റ് ടെൻസ് ഫ്യൂച്ചർ ടെൻസ് അതിൽ ഓരോന്നും നാലായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അങ്ങനെ നമുക്ക് മൊത്തത്തിൽ പന്ത്രണ്ട് ടെൻസ് ആണ് പഠിക്കാനുള്ളത് ആയത് തന്നെ നമുക്ക് സിമ്പിൾ ടെൻസിലേക്ക് കയറാം അപ്പോൾ സിമ്പിൾ ടെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രസൻ ടെൻസിനകത്തുള്ള ഫസ്റ്റ് വൺ ആണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും അപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം ഐ റൈറ്റ് ഐ റൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ ഞാൻ എഴുതുന്നു അല്ലെങ്കിൽ ഞാൻ എഴുതാറുണ്ട് ഇങ്ങനെ രണ്ടും നമ്മൾ പറയാറുണ്ട് അല്ലേ എഴുതുന്നു അല്ലെങ്കിൽ എഴുതാറുണ്ട് ഓക്കെ അതുപോലെ തന്നെ ഹീ ആണെങ്കിൽ എന്താ പറയുക ഹി റൈറ്റ്സ് എന്നാ പറയുക എന്താ കാര്യം കാരണം ഹീന്ന് പറഞ്ഞത് സിംഗുലറാണ് അപ്പം നമ്മുടെ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ നമ്മുടെ വെർബും എങ്ങനെയായിരിക്കും വെർബും സിംഗുലർ ആയിരിക്കും അതായത് റൈറ്റ്സ് ആണ് ഓക്കെ അപ്പോൾ ഇത്ര ആലോചിച്ചാൽ മതി ഒറ്റ ആളാണെങ്കിൽ നമ്മുടെ വെർബൻ്റെ ഒപ്പം ഒരു എസ് ചേർക്കണം ഓക്കെ പ്ലൂറൽ ആണ് വരണമെങ്കിൽ നമ്മൾ വെർബിൻ്റെ ഒപ്പം എസ് എച്ച് ചേർക്കണ്ട അങ്ങനെ ആലോചിച്ചാലും മതി അപ്പം അങ്ങനെയാണെങ്കിൽ ഐ റൈറ്റ് ഹി റൈറ്റ്സ് ഷീ റൈറ്റ്സ് ദേ റൈറ്റ് യു റൈറ്റ് ഐയും യു നമ്മൾ ഫ്ലൂറൽ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് ഇതൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും ജസ്റ്റ് ഒന്ന് ഞാൻ വേഗം പറഞ്ഞു പോയെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഓക്കെ ഇനി നമ്മൾ ഈ സിമ്പിൾ പ്രസൻറ്റൻസ് മെയിൻ ആയിട്ട് അതിൻ്റെ ഒരു സ്ട്രക്ചർ നമുക്ക് നോക്കാം കേട്ടോ ആ ഒരു ബ്ലൂ ബോക്സ് ശ്രദ്ധിച്ചോളൂ സബ്ജക്ട് പ്ലസ് ബേസ് വെർബ് അല്ലെങ്കിൽ വേർബ്സ് പിന്നെ സബ്ജക്ട് പ്ലസ് എസ് അല്ലെങ്കിൽ ആർ അല്ലെങ്കിൽ ആം പ്ലസ് നൗൺ അല്ലെങ്കിൽ അഡ്ജക്റ്റീവ് അല്ലെങ്കിൽ ആഡ്വർഡ് പിന്നെ സബ്ജെക്ട് പ്ലസ് ഹാസ് അല്ലെങ്കിൽ ഹാവ് പ്ലസ് നൗൺ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഈ സിമ്പിൾ പ്രെസൻ്റൻസിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് അപ്പോൾ ഈ സെവൻ എക്സാമ്പിൾസിന്ന് ഞാനൊരു മൂന്ന് എക്സാമ്പിൾ സെലക്ട് ചെയ്ത് പറഞ്ഞു കേട്ടോ അതായത് എക്സാമ്പിൾ നമ്പർ ഫൈവ് നോക്കിയേ ഐ ഹാവ് മൈ ബ്രേക്ക്ഫാസ്റ്റ് ബൈ നയൻ എ എം ഐ ഹാവ് മൈ ബ്രേക്ക്ഫാസ്റ്റ് ബൈ നയൻ എ എം ഇവിടെ ഹാവ് വന്നിട്ടുണ്ട് അല്ലേ ഓക്കെ നമ്മുടെ ബ്ലൂ ബോക്സ് നോക്കിയേ അതിനകത്ത് മൂന്നാമത്തെ കണ്ടീഷൻ എന്താ സബ്ജക്ട് പ്ലസ് ഹാസ് അല്ലെങ്കിൽ ഹാവ് പ്ലസ് നൗൺ ഓക്കെ അപ്പോൾ ഹാവ് വന്നിട്ടുണ്ടല്ലോ അപ്പോൾ സിമ്പിൾ പ്രസൻ്റ് ടെൻസിൽ നമുക്ക് ഈ ഹാവും യൂസ് ചെയ്യാം കേട്ടോ ഈ ഹാവ് കാണുമ്പോൾ തന്നെ അത് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആണെന്ന് മാത്രം വിചാരിക്കുക അങ്ങനെ അത് മാത്രം ആവണം എന്നില്ല ഇങ്ങനെയും വരാം അതേപോലെ തന്നെ സിക്സ്ത് വൺ നോക്കി ഐ ആം എ ടീച്ചർ എന്ന് പറഞ്ഞാലും സിമ്പിൾ പ്രസൻറ്റൻസ് തന്നെയാണ് കാരണം നമ്മുടെ ബ്ലൂ ബോക്സിനകത്തെ സെക്കൻഡ് റൂൾ നോക്കിക്കോളൂ സബ്ജക്റ്റിൻ്റെ ഒപ്പം എസ് അല്ലെങ്കിൽ ആർ അല്ലെങ്കിൽ ആം വരാം ഓക്കെ അപ്പോൾ ഐ ആം എ ടീച്ചർ എന്ന് പറയണതും സിമ്പിൾ പ്രസൻറ്റൻസ് തന്നെയാണ് പിന്നെ എന്താ ഷീ ഈസ് വെരി ഹാപ്പി എന്ന് പറയുന്നതും സിമ്പിൾ പ്രസൻറ്റൻസ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഐ ഇറ്റ് യു ഈറ്റ്സ് ഷീ ഇറ്റ്സ് അതൊക്കെ പറയാം അതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾ ആലോചിക്കേണ്ടത് ഐ ഹാവ് മൈ ബ്രേക്ക്ഫാസ്റ്റ് ഐ ആം എ ടീച്ചർ ഷീ ഇസ് വെരി ഹാപ്പി എന്ന് പറയണം കൂടി സിമ്പിൾ പ്രസൻറ്റൻസ് ആണ് ഇനി ഇത് നമ്മൾ എവിടേക്കാണ് യൂസ് ചെയ്യണമെന്നുള്ളത് നമുക്ക് നോക്കാം യൂസേജ് ഓഫ് സിമ്പിൾ പ്രസൻറ്റൻസ് എവിടെയാണ് നമ്മൾ മെയിനായിട്ട് സിമ്പിൾ പ്രസൻറ്റൻസ് ഉപയോഗിക്കുന്നത് ശ്രദ്ധിച്ചേ ടു എക്സ്പ്രസ് ഹാബിച്ച്വൽ ഓർ റിപ്പീറ്റഡ് ആക്ഷൻ അതായത് നമ്മുടെ ഹാബിറ്റ്സ് ഒക്കെ പറയുമ്പോൾ നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത് എന്തായിരിക്കും സിമ്പിൾ പ്രസൻറ്റൻസ് ആയിരിക്കും ഹാബിറ്റ്സ് അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആക്ഷൻ നമ്മൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ ഹോബീസ് ഹാബിറ്റ് ഇതൊക്കെയാണ് നമ്മൾ സാധാരണ സിമ്പിൾ പ്രസൻ്റൻസിൽ പറയാറുള്ളത് ഓക്കെ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം ഐ ഗെറ്റപ്പ് അറ്റ് ഫൈവ് എ എം ഡെയിലി ഐ ഗെറ്റാണ് കേട്ടോ ഐ ഗെറ്റപ്പ് ആണ് ഗെറ്റ്സ് അല്ല കാരണം അതിന് നമ്മൾ നമ്മൾ പ്ലൂറലായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് ഓക്കെ ഐ ഗെറ്റ് അബറ്റ് ഫൈവ് ഐ എം ഡെയിലി ആ വാക്കിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട് ഡെയിലി എന്ന് പറഞ്ഞാൽ എന്താ എല്ലാ ദിവസവും ഞാൻ അഞ്ച് മണിക്ക് കാലത്ത് എണീക്കും എന്നുള്ളൊരു മീനിങ് ആണ് അപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഡെയിലി റുട്ടീൻ അല്ലെങ്കിൽ ഒരു റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു ആക്ഷൻ അല്ലെങ്കിൽ ഒരു ഹാബിറ്റ് ആണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ സിമ്പിൾ പ്രസൻറ്റൻസിലാണ് പറയുന്നത് പിന്നെ വേറെ നോക്കിക്കോളൂ ഷീ യൂഷ്വലി ഗോസ് ടു സ്കൂൾ ബൈ ബസ് അവൾ സാധാരണ സ്കൂളിലേക്ക് പോകുന്നത് ബസ്സിലാന്നുള്ളൊരു മീനിങ് ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അതായത് ഇപ്പോൾ യൂഷ്വലി ആ ഒരു വാക്ക് ശ്രദ്ധിക്കണം കേട്ടോ ഇപ്പോൾ ആദ്യത്തെ എക്സാമ്പിൾ എന്തായിരുന്നു ഡെയിലി എല്ലാ ദിവസവും ഇവിടെ യൂഷ്വലി അപ്പോൾ ഇങ്ങനത്തെ വാക്കുകളൊക്കെ വരുമ്പോൾ നമുക്ക് എന്താ മനസ്സിലാവുന്നത് ഒരു ഹാബിറ്റ് അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് നടക്കുന്ന കുറച്ച് കാര്യങ്ങളെയാണ് നമ്മളിവിടെ പറയുന്നത് അല്ലേ അപ്പോൾ യൂഷ്വലി ഓൾവേസ് ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ കാണുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അങ്ങനെയാണെങ്കിൽ ഇത് മിക്കവാറും സിമ്പിൾ പ്രസൻറ്റൻസിലായിരിക്കും എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ശ്രദ്ധിക്കുക അടുത്ത നോക്കിക്കോളൂ ടു എക്സ്പ്രസ് യൂണിവേഴ്സൽ ട്രൂത്ത് യൂണിവേഴ്സൽ ട്രൂത്ത് എക്സ്പ്രസ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന എന്തായിരിക്കും സിംപിൾ പ്രസൻറ്റൻസ് ആയിരിക്കും എന്താ യൂണിവേഴ്സൽ ട്രൂത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ് ദ ഏർത്ത് റിവോൾസ് അറൗണ്ട് ദി സൺ അപ്പം ദ സൺ റൈസസ് ഇ ദ ഈസ്റ്റും ദ ഏർത്ത് റിവോൾസ് അറൗണ്ട് ദി സൺ എന്നൊക്കെ പറയണത് ഒരു യൂണിവേഴ്സൽ ട്രൂത്ത് അല്ലേ അപ്പം അതിനും നമ്മൾ എങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്നത് അതും നമ്മൾ എക്സ്പ്രസ് ചെയ്യണത് സിമ്പിൾ പ്രസൻറ്റൻസ് വെച്ചിട്ടാണ് ശ്രദ്ധിച്ചോ സൺ റൈസസ് ആണ് പറഞ്ഞിരിക്കുന്നത് സണ് സിംഗുലർ ആയതുകൊണ്ട് നമ്മൾ എസ് കൂട്ടി അല്ലെ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ് ഏർത്ത് റിവോൾവ്സ് അറൗണ്ട് ദി സൺ അങ്ങനെയാണ് നമ്മളിവിടെ പറയുന്നത് അപ്പോൾ നമ്മൾ ഇതുപോലെ ഹാബിച്വൽ ആക്ഷൻസും അതുപോലെ തന്നെ യൂണിവേഴ്സൽ ട്രൂത്തിനെയൊക്കെ നമ്മൾ സിമ്പിൾ പ്രസൻറ്റൻസിലാണ് പറയുക അടുത്തെവിടെയാണ് യൂസ്ഡ് ഇൻ ബ്രോഡ്കാസ്റ്റ് കമൻട്രീസ് അതിൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹി ഹിറ്റ്സ് എ സിക്സ് നമ്മൾ ഈ സ്പോർട്സ് ചാനലൊക്കെ വെച്ച് കഴിയുമ്പോൾ അതിനകത്ത് ഇങ്ങനെ കമൻട്രീസ് പറഞ്ഞേക്കാല്ലേ അപ്പോൾ അതൊക്കെ നമ്മൾ സാധാരണ പറയുന്നത് എങ്ങനെയാണ് സിമ്പിൾ പ്രസൻ്റൻസിലാണ് നമ്മൾ ഈ കമൻട്രീസും ഒക്കെ പറയുന്നത് അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഹാബിച്വൽ അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആക്ഷൻസിനകത്തും യൂണിവേഴ്സൽ ട്രൂത്തിനകത്തും ബ്രോഡ്കാസ്റ്റ് കമൻട്രീസിനകത്തൊക്കെ നമ്മൾ എന്താ യൂസ് ചെയ്യുക സിമ്പിൾ പ്രസൻ്റൻസാണ് യൂസ് ചെയ്യുക ഇനി എവിടെ നമ്മൾ യൂസ് ചെയ്യണമെന്ന് ശ്രദ്ധിച്ചോളൂ ടു എക്സ്പ്രസ് അവർ ഫ്യൂച്ചർ ആക്ഷൻ ഓൾറെഡി പ്ലാൻഡ് ഓക്കെ അതായത് ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ എങ്ങനെ പറയുന്നത് നമുക്ക് സിമ്പിൾ പ്രസൻറ്റൻസിൽ പറയാം അപ്പോൾ അത് എങ്ങനെയാണ് പറയണത് നമുക്ക് നോക്കാം കേട്ടോ ഒന്ന് ശ്രദ്ധിച്ചത് ദ പ്രൈം മിനിസ്റ്റർ വിസിറ്റ് ദി യു എസ് എ നെക്സ്റ്റ് മന്ത് അതായത് പ്രൈം മിനിസ്റ്റർ യു എസ് എ അടുത്ത മാസം വിസിറ്റ് ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ അപ്പോൾ അത് ഓൾറെഡി പ്ലാൻഡാണ് അടുത്ത മാസം എന്തായാലും പ്രൈം മിനിസ്റ്റർ യു എസ് എ വിസിറ്റ് ചെയ്യും അപ്പോൾ അത് പ്ലാൻഡാണെന്ന് എങ്ങനെയാണ് മനസ്സിലായി നെക്സ്റ്റ് മന്ത് കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി അല്ലേ ഓക്കെ അപ്പം അങ്ങനെ വരുമ്പം തിനെ നമ്മൾ സിമ്പിൾ പ്രസൻറ്റൻസിൽ പറയാറുണ്ട് അപ്പോൾ ശ്രദ്ധിച്ചോളൂ പ്രൈം മിനിസ്റ്റർ വിസിറ്റ്സ് ആണ് കേട്ടോ അപ്പോൾ സിംഗുലർ ആണെങ്കിൽ നമ്മൾ ബെർബൻ്റെ ഒപ്പം എസ് ചേർക്കും ക്ലിയർ ആണല്ലോ അടുത്ത് നോക്കിക്കോളൂ ടു എക്സ്പ്രസ് എ പെർമനന്റ് സ്റ്റേറ്റ് പെർമനന്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിനെ എക്സ്പ്രസ് ചെയ്യാൻ നമ്മൾ സിമ്പിൾ പ്രസൻറ്റൻസ് ഉപയോഗിക്കും നമുക്ക് എക്സാമ്പിൾസ് നോക്കാം അപ്പോൾ കുറച്ചും കൂടെ ക്ലിയർ ആവും ദ താജ്മഹൽ ഇസ് ഓൺ ദി ബാങ്ക്സ് ഓഫ് യമുന അതെപ്പോഴും താജ്മഹൽ യമുനയുടെ തീരത്ത് തന്നെയായിരിക്കും അപ്പോൾ അതൊരു പെർമനന്റ് സ്റ്റേറ്റ് ആണ് ക്ലിയർ ആണല്ലോ അതേപോലെ തന്നെ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് ദി യു എൻ സറ്റ് ന്യൂയോർക്ക് അതായത് യു എൻ്റെ എവിടെയാണ് ന്യൂയോർക്ക് ആണ് അപ്പോൾ അതും ഒരു പെർമനൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ അപ്പോൾ അതിൽ മാറ്റമൊന്നുമില്ല അപ്പോൾ അതിനൊക്കെയാണ് നമ്മൾ സിമ്പിൾ പ്രസൻറ്റൻസ് ഉപയോഗിക്കുന്നത് പിന്നെ ഇവിടെ ഉപയോഗിക്കുന്ന യൂസ്ഡ് ഇൻ കൊട്ടേഷൻസ് ആൻഡ് ഇൻ പ്രോവേബ്സ് പ്രോവേബ്സിലും അതുപോലെ തന്നെ കൊട്ടേഷൻസിലൊക്കെ നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത് സിംപിൾ പ്രസൻഡൻസ് തന്നെയാണ് ഉപയോഗിക്കുന്നത് എക്സാമ്പിൾ നോക്കിക്കോ ടൈം ആൻഡ് ടൈഡ് വെയ്റ്റ്സ് ഫോർ നോ മാൻ കണ്ടോ ഈ ഒരു പ്രോവേബ് ഓർമ്മയുണ്ടോ നമ്മൾ ടൈം ആൻഡ് ടൈറ്റ്സ് വെയിറ്റ്സ് ഫോർ നോ മാൻ എന്ന് പറഞ്ഞത് കോൺകോഡിൽ നമ്മൾ പഠിച്ചിരുന്നു കേട്ടോ അതായത് രണ്ട് സിംഗുലർ സബ്ജെക്ട്സിനെ ഒരു ആൻഡ് വെച്ചിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ രണ്ട് സിംഗുലർ സബ്ജക്ട്സ് നമുക്ക് ഒരേ ആശയമാണ് തരണമെങ്കിൽ നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത് എന്തായിരിക്കും സിംഗുലർ വർബ് ആയിരിക്കും അല്ലേ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്തേക്കണ വെർബ് വെയിറ്റ്സ് ഉപയോഗിക്കാൻ കാര്യം കേട്ടോ അപ്പോൾ പഠിക്കുമ്പോൾ നിങ്ങൾ കോൺകോഡായിട്ട് ജസ്റ്റ് ഒന്ന് റിലേറ്റ് കൂടി പഠിക്കുക അപ്പോൾ ടൈം ആൻഡ് ടൈറ്റ് വെയിറ്റ്സ് ഫോർ നോ മാൻ അപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് എന്താണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് സിമ്പിൾ പ്രെസൻ്റൻസ് ആണ് അപ്പോൾ സിംബിൾ പ്രസൻറ്റൻസ് നമ്മൾ എവിടെയൊക്കെ യൂസ് ചെയ്യണേ ഒന്ന് നമ്മുടെ ഹോബീസ് അല്ലെങ്കിൽ ഹാബിറ്റ്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ പറയാൻ അതുപോലെ തന്നെ ഫാക്സ് പറയാൻ വേണ്ടി യൂണിവേഴ്സൽ ട്രൂത്ത് അതുപോലെ തന്നെ യൂണിവേഴ്സൽ ഫാക്സ് പറയാൻ വേണ്ടി പിന്നെ ഇവിടെ ഫ്യൂച്ചർ ആക്ഷൻ വിച്ച് ഈസ് ഓൾറെഡി പ്ലാൻ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടുള്ള ഫ്യൂച്ചർ ആക്ഷൻസ് പറയാൻ വേണ്ടി പിന്നെ ഇവിടെ പെർമനന്റ് സ്റ്റേറ്റിനെ കുറിച്ച് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി പിന്നെ കൊട്ടേഷൻസ് ആൻഡ് ഇൻ പ്രോബ്സിൽ യൂസ് ചെയ്യാറുണ്ട് അതേപോലെ തന്നെ ബ്രോഡ്കാസ്റ്റ് കമൻട്രീസിലൊക്കെ യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇതാണ് നമുക്ക് പി എസ് സി പോയിൻറ്റ് ഓഫ് വ്യൂല് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കേട്ടോ അതായത് എവിടെയൊക്കെയാണ് നമ്മൾ സിമ്പിൾ പ്രസൻഡൻസ് ഉപയോഗിക്കണേ എന്നുള്ള രീതിയിൽ മനസ്സിലാക്കിയെടുക്കുക പിന്നെ യൂഷ്വലി ഓൾവേസ് ഒക്കെ കാണുമ്പോൾ അല്ലെങ്കിൽ ഡെയിലി ഒക്കെ കാണുമ്പോൾ നമുക്ക് ഓർമ്മ വരണം അത് മിക്കവാറും സിമ്പിൾ പ്രസൻറ്റൻസ് തന്നെയായിരിക്കും എന്നുള്ളത് അപ്പോൾ ഈ വാക്കുകളിലൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കുക അപ്പോൾ ഈ എക്സാമ്പിൾസ് ഒക്കെ ഒന്ന് എഴുതി വെക്കുക കേട്ടോ അടുത്ത് നമുക്ക് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് നോക്കാം പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറഞ്ഞാൽ എന്താ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെയാണ് നമ്മൾ സാധാരണ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറയുന്നത് ഓക്കെ അതിൻ്റെ ആദ്യം തന്നെ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം ഷീ ഈസ് വാച്ചിങ് ടി വി നോ അവൾ ഇപ്പോഴും ടി വി കണ്ടുകൊണ്ടേ കേട്ടോ ദേ ആർ വാച്ചിങ് ടി വി നോ അപ്പം ഷീ ഇസ് ദേ ആർ ഫ്ലൂരിൽ ആണെങ്കിൽ ആർ ഉപയോഗിക്കും സിംഗുലർ ആണെങ്കിൽ എസ് ഉപയോഗിക്കും ഓക്കെ എന്താ ഐ ആം വാച്ചിങ് ടി ഐ ആം വാച്ചിങ് ടി വിനാവും എന്ന് പറഞ്ഞാൽ എന്താ ഞാൻ ഞാൻ ടി വി ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുകയാണെന്നുള്ളൊരു മീനിങ് ആണ് അപ്പം ഒപ്പം നമ്മൾ യൂസ് ചെയ്യണെന്താ ആം ആണ് ഷീയുടെ ഒപ്പം എസ് ദേടൊപ്പം ആർ ഒപ്പം ആം ഹീടൊപ്പം എസ് യുവിൻ്റെ ഒപ്പം ആർ കേട്ടോ അത് ശ്രദ്ധിക്കുക ഇനി നമുക്ക് ആ ബ്ലൂ ബോക്സ് നോക്കാം സബ്ജെക്ട് പ്ലസ് എസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ പ്ലസ് ഐ എൻ ജി ഫോം ഓഫ് ദി വെർബ് ഇതാണ് നമ്മുടെ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ ഒരു ഫോർമാറ്റ് സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സെൻ്റൻസ് നോക്കിക്കോളൂ ഷീഇസ് വാച്ചിങ് ടി നൗ സബ്ജക്റ്റ് ഏതാ ഷീ ആണ് അതിൻ്റെ ഒപ്പം എസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ ഉപയോഗിക്കാം അപ്പോൾ നമ്മുടെ സബ്ജക്റ്റ് അനുസരിച്ചിട്ടാണ് നമ്മൾ തീരുമാനിക്കുന്നത് ഇതിനകത്ത് ഏത് ഉപയോഗിക്കണം എന്നുള്ളത് കേട്ടോ അപ്പോൾ ഇവിടെ ഷീ ആയതുകൊണ്ട് നമ്മൾ എസ് ഉപയോഗിച്ചു പിന്നെ ഐ എൻ ജി ഫോം ഓഫ് ദി വെർബ് അപ്പോൾ വെർബ് എന്താ വാച്ച് ആണ് അപ്പോൾ നമ്മൾ അതിൻ്റെ ഒപ്പം ഒരു ഐ എൻ ജിയും കൂടെ കൂട്ടണം വാച്ചിങ് വരണം കേട്ടോ അപ്പോൾ അപ്പം ഷീസ് വാച്ചിങ് ടി നൗ എന്നുള്ളതാണ് നമ്മുടെ അതിൻ്റെ ഒരു എക്സാമ്പിള് പറയുന്നത് ക്ലിയർ ആയല്ലോ ഇനി യൂസേജ് ഓഫ് പ്രസൻ കണ്ടിന്യൂസ് ടെൻസ് എവിടെയാണെന്നുള്ളത് നമുക്ക് നോക്കാം എവിടെയൊക്കെ നമ്മൾ പ്രസൻ കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കാം നമ്മൾ സിമ്പിൾ പ്രസൻ്റ് ടെൻസിൽ പഠിച്ചു അല്ലേ കുറച്ചധികം പോയിന്റ്സ് അതുപോലെ തന്നെ ഇവിടെയും പഠിക്കാണ്ട് എവിടേക്കാ ടു ഇൻഡിക്കേറ്റ് എ ഫ്യൂച്ചർ ആക്ഷൻ വിച്ച് ഇസ് പ്ലാൻഡ് ഓർ അറേഞ്ച് ഈ പോയിന്റ് തന്നെ നമ്മൾ സിമ്പിൾ പ്രസൻ്റ് ടെൻസിലും പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ നമുക്ക് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിലും ഒരു കാര്യം അതായത് മുൻകൂട്ടി നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൽ പറയാൻ പറ്റും എങ്ങനെയാ പറയുന്നത് ശ്രദ്ധിച്ചേ ദേ ആർ ഗോയിങ് ടു മുംബൈ ടുമോറോ ടുമാറോ കണ്ടോ അതോ ഇറ്റ്സ് ഓൾറെഡി പ്ലാൻഡാണ് ഓൾറെഡി പ്ലാൻഡ് ആയതുകൊണ്ട് നമുക്ക് ആ ഒരു കാര്യത്തിന് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിലും പറയാം സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലും പറയാം ഫ്യൂച്ചർ ടെൻസിലും പറയാം കേട്ടോ അപ്പോൾ ഫ്യൂച്ചറിലൊക്കെ എത്തിക്കഴിയുമ്പോൾ ഞാനത് ക്ലിയറായിട്ട് പറഞ്ഞുതരാം ഇനി ഇവിടെ ശ്രദ്ധിച്ചോളൂ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് അപ്പോൾ നമ്മുടെ ഫോമാറ്റ് അനുസരിച്ചിട്ട് തന്നെ ഒരു സബ്ജെക്റ്റ് വേണം പിന്നെ എസ് അല്ലെങ്കിൽ ആറ് വേണം പിന്നെ എന്താ വേണ്ടത് വെറുബൻ്റെ ഒപ്പം ഒരു ഐ എൻ ജി വേണം അല്ലേ ഫസ്റ്റ് തന്നെ ശ്രദ്ധിച്ചോളൂ ദേ ആർ ഗോയിങ് ടു മുംബൈ ടുമാറോ ദേ ആർ പ്ലേയിങ് ഫുട്ബോൾ ടുമോറോ അപ്പോൾ ഇതെല്ലാം ഇറ്റ്സ് ഓൾറെഡി പ്ലാൻഡ് കേട്ടോ നീ അടുത്ത് നോക്കിക്കോളൂ യൂസ്ഡ് വിത്ത് ടൈം ഇൻഡിക്കേറ്റേഴ്സ് എന്താ ഈ ടൈം ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വാക്കുകളാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ അതായത് നൌ റൈറ്റ് നൌ സ്റ്റിൽ ടുഡേ അറ്റ് പ്രസൻറ്റ് അറ്റ് ദിസ് മൊമെൻറ്റ് അപ്പോൾ ഇങ്ങനത്തെ വാക്കുകളൊക്കെ കാണുമ്പോൾ ശ്രദ്ധിക്കണം എന്തായിരിക്കും മിക്കവാറും അത് പ്രസൻ കണ്ടിന്യൂസ് ടെൻസ് ആണ് ഇതൊക്കെയാണ് നമ്മുടെ ക്ലൂസ് കേട്ടോ അപ്പോൾ ഈ വാക്കുകളൊക്കെ നിങ്ങളൊന്ന് പഠിച്ചുവെക്കുക എഴുതി വെക്കുക നമുക്ക് അതിൻ്റെ എക്സാമ്പിൾസ് നോക്കാം ഹീ ഈസ് റൈറ്റിംഗ് ആൻ എക്സാം നൌ അവനിപ്പോൾ ഒരു എക്സാം എഴുതിക്കൊണ്ടിരിക്കുക അപ്പം നൗ വന്നിട്ടുണ്ട് അല്ലേ അപ്പം അത് കാണുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും അത് പ്രെസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണെന്ന് എന്നുള്ളത് അപ്പോൾ നിങ്ങളോട് ചോദിക്കാൻ പോകുന്ന ചോദ്യം ഇങ്ങനെയായിരിക്കാം ഹീ ഡാഷ് ആൻഡ് എക്സാം നൗ ബ്രാക്കറ്റിൽ റൈറ്റ് കൊടുക്കും കേട്ടോ അപ്പോൾ ഈ നൗ കാണുമ്പോൾ തന്നെ നമുക്ക് എന്ത് ക്ലിക്ക് ആവണം ഇത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണെന്നുള്ളത് ക്ലിക്ക് ആവണം അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഫോം നോക്കുക ഹീ ഹീ അല്ലേ വന്നേക്കുന്ന സബ്ജക്റ്റ് അപ്പോൾ അതിന് ശേഷം നമുക്ക് ഇസ്സേ വരുവുള്ളൂ പിന്നെ നമ്മുടെ വെർബിൻ്റെ ഒപ്പം ഒരു ഐ എൻ ജി കൂട്ടുക അപ്പോൾ ഹിസ് റൈറ്റിംഗ് ആൻഡ് എക്സാം നൗ ഇങ്ങനെയാണ് നമ്മൾ ആൻസറിലേക്ക് എത്തുന്നത് കേട്ടോ നമുക്കിതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റൻസ് ഒക്കെ നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാം അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഈ പോർഷൻസ് ഒന്ന് തീർക്കട്ടെ ശേഷം നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻസിലേക്കും പ്രീവിയസ് ഇയേഴ്സിലോ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ അടുത്ത് നോക്കിയേ അറ്റ് ദസ് മൊമെൻറ്റ് ദേ ആർ ടോക്കിങ് അബൌട്ടിറ്റ് ഈ നിമിഷം അറ്റ് ദിസ് മൊമെൻറ്റ് അവരേക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം അറ്റ് ദിസ് മൊമെൻറ്റ് കണ്ടോ അത് നമ്മുടെ ഒരു ഇൻഡിക്കേറ്റർ ടൈം ഇൻഡിക്കേറ്ററായിട്ട് നമ്മൾ കൊടുത്തിട്ടില്ലേ അറ്റ് ദസ് മൊമെൻറ്റ് അപ്പം അതൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവണം ഇത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് ഈ ഒരു സെൻറ്റൻസ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിലായിരിക്കും എന്നുള്ളത് ഓക്കെ അപ്പം അത് ദസ് മൊമെൻ്റ് ദേ ആർ ടോക്കിങ് അബൌട്ടിറ്റ് എന്നുള്ളതാണ് അതിൻ്റെ ഒപ്പം വരുന്നത് ക്ലിയർ ആണല്ലോ എന്താ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ സംസാരിക്കുന്നതിന് തൊട്ട് മുമ്പ് സംഭവിച്ച കാര്യങ്ങളുണ്ടല്ലോ അതിനെയാണ് നമ്മൾ സാധാരണ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിൽ പറയുന്നത് അതായത് സംസാരിക്കുന്നതിന് തൊട്ടു മുമ്പ് സംഭവിച്ചിട്ടുള്ള ഒരു കാര്യം അപ്പോൾ ആ ഒരു കാര്യം ചിലപ്പോൾ പാസ്റ്റിലായിരിക്കും നടന്നുണ്ടാവുക പക്ഷേ അതിൻ്റെ ഒരു എഫക്റ്റ് നമുക്ക് പ്രസൻറ്റിൽ ഉണ്ടാവും ഇങ്ങനെയുള്ള കാര്യങ്ങളെയാണ് നമ്മൾ സാധാരണ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൽ പറയുന്നത് അപ്പോൾ ഞാൻ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം അതിന് മുമ്പ് നമുക്ക് ഇതിൻ്റെ ഡെഫിനേഷൻ ഒന്ന് നോക്കാം കേട്ടോ ടു എക്സ്പ്രസ് ആൻഡ് ആക്ഷൻ വിച്ച് ഹാസ് ഹാപ്പൻഡ് ഇൻ ദി ഇമ്മീഡിയേറ്റ് പാസ്റ്റ് ശ്രദ്ധിച്ചോണം ടു എക്സ്പ്രസ് അൻ ആക്ഷൻ വിച്ച് ഹാസ് ഹാപ്പൻ ഇൻ ദി ഇമ്മീഡിയറ്റ് പാസ്റ്റ് ആണ് ഇമ്മീഡിയറ്റ് പാസ്റ്റ് എന്നുള്ള വാക്കിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക അതായത് തൊട്ട് മുമ്പ് നടന്നിട്ടുള്ള ഒരു കാര്യമാണ് അതാണ് ഇമ്മീഡിയറ്റ് പാസ്റ്റ് ക്ലിയർ ആയല്ലോ ഇനി നമുക്ക് അതിൻ്റെ ഒരു ഫോർമാറ്റ് നോക്കാം സബ്ജെക്റ്റ് പ്ലസ് ഹാസ് അല്ലെങ്കിൽ ഹാവ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദി വെർബ് എന്താ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദി വെർബ് എന്ന് വെച്ചാൽ അതായത് വി ത്രീ ഫോം ആണ് കേട്ടോ വി ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കിക്കോളൂ റൈറ്റ് റോട്ട് റിട്ടേൺ അതാണ് അതിൽ റൈറ്റ് എന്ന് പറയുന്നത് വി വൺ ഫോം റോട്ട് എന്ന് പറയണ വി ടു ഫോം റിട്ടേൺ എന്ന് പറയണത് വി ത്രീ ഫോം അപ്പോൾ നമ്മുടെ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിൻ്റെ ഫോർമാറ്റ് അനുസരിച്ചിട്ട് സബ്ജെക്റ്റ് ഉണ്ടാവും അതിൻ്റെ ഒപ്പം ഹാസ് അല്ലെങ്കിൽ ഹാവ് ഉണ്ടാവും അതിൻ്റെ ഒപ്പം വി ത്രീ ഫോം ഓഫ് ദി വർബും ഉണ്ടാവും ഇനി ഹാസ് ആണോ ഹാവ് ആണോ നമ്മൾ എങ്ങനെ തീരുമാനിക്കുന്നത് സബ്ജെക്ട് സിംഗുലർ ആണെങ്കിൽ നമ്മൾ അവിടെ എന്താ യൂസ് ചെയ്യുക ഹാസ് ഉപയോഗിക്കും സബ്ജക്ട് പ്ലൂറൽ ആണെങ്കിൽ ഹാവ് ഉപയോഗിക്കും പിന്നെ എപ്പോഴും ശ്രദ്ധിക്കണം തേർഡ് ഫോം ഓഫ് ദി വെർബായിരിക്കും പ്രസൻറ്റ് പെർഫെക്റ്റ് എൻസിൻ്റെ കൂടെ വരുന്നത് ഓക്കെ അതായത് വി ത്രീ ഫോം ഓഫ് ദി വെർബായിരിക്കും അത് ശ്രദ്ധിക്കണം കേട്ടോ ഇനി നമുക്ക് അതിൻ്റെ ഒരു എക്സാമ്പിൾ ശ്രദ്ധിക്കാം ദ പ്രൈം മിനിസ്റ്റർ ഹാസ് പാസ്ഡ് എവേ ദ പ്രൈം മിനിസ്റ്റർ ഹാസ് പാസ്ഡ് എവേ എന്താ എൻ്റെ അർത്ഥം പ്രൈം മിനിസ്റ്റർ തൊട്ട് മുമ്പ് മരിച്ചുപോയി ഇതാണ് ഈ ഒരു സെൻ്റൻസിൻ്റെ അർത്ഥം ഓക്കെ ഹാസ് പാസ്ഡ് എവേ എന്ന് പറഞ്ഞാൽ തൊട്ട് മുമ്പാണ് മരിച്ചുപോയിട്ടുള്ളത് ക്ലിയർ ആവുന്നുണ്ടല്ലോ അടുത്ത് നോക്കിക്കോളൂ ഐ ഹാവ് ലോസ്റ്റ് മൈ കീ എൻ്റെ കീ തൊട്ട് മുമ്പ് മിസ്സായെന്നുള്ള രീതിയിലാണ് ഈ ഒരു സെൻറ്റൻസിൻ്റെ അർത്ഥം അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് കുറച്ചും കൂടെ ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ട് മൂന്ന് എക്സാമ്പിൾസ് കൂടി പറഞ്ഞു തരാട്ടോ ഐ ഹാവ് റിട്ടേൺ എ ലെറ്റർ ഐ ഹാവ് റിട്ടേൺ എ ലെറ്റർ നമ്മുടെ സബ്ജക്റ്റ് എന്താ ഐ ആണ് ഐ നമ്മൾ പ്ലൂറൽ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഹാസ് ആണോ ഹാവ് ആണോ ഹാവ് ആണോ അല്ലേ ഓക്കെ അപ്പോൾ ഐ ഹാവ് പിന്നെ റൈറ്റിൻ്റെ തേർഡ് ആണ് റിട്ടേൺ അപ്പോൾ ഐ ഹാവ് റിട്ടേൺ എ ലെറ്റർ ഞാനൊരു ലെറ്റർ എഴുതിയിട്ടുണ്ട് അതായത് തൊട്ട് മുമ്പ് എഴുതിയിട്ടുണ്ടെന്നുള്ള ഒരു അർത്ഥത്തിലാണ് പറയണേട്ടോ ഇനി അടുത്ത് നോക്കിക്കോളൂ ഷീ ഹാസ് റീച്ച് ഹിയർ അവൾ ഇവിടെ എത്തിയിട്ടുണ്ട് അതായത് തൊട്ടുമുമ്പ് എത്തിയിട്ടുണ്ടെന്നുള്ളൊരു മീനിങ് ക്ലിയർ ആവുന്നില്ലേ അപ്പം തൊട്ടു മുമ്പ് സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളെ പറയാനാണ് നമ്മൾ സാധാരണ പ്രസൻറ്റ് ടെൻസ് ഉപയോഗിക്കുന്നത് പക്ഷേ അത് പാസ്റ്റിൽ നടന്നിട്ടുള്ളൊരു കാര്യമായിരിക്കും പക്ഷെ തൊട്ട് മുമ്പാണ് പിന്നെ അതിൻ്റെ എഫക്റ്റ് നമുക്ക് പ്രസൻറ്റിലുണ്ടാവും ഇതാണ് പ്രസൻറ്റ് ടെൻസ് ഇനി നമ്മൾ നോക്കിക്കോളൂ ഐ വി യു ദ ഇതിൻ്റെയൊക്കെ ഒപ്പം ഇതൊക്കെയാണ് നമ്മുടെ സബ്ജക്റ്റ് എങ്കിൽ അതിൻ്റെ ഒപ്പം നമ്മൾ യൂസ് ചെയ്യണത് ആയിരിക്കും അതേസമയം ഹി ഷി ഇറ്റൊക്കെ ആണെങ്കിൽ അതിൻ്റെ ഒപ്പം നമ്മൾ യൂസ് ചെയ്യണത് ഹാസ് ആയിരിക്കും പ്ലൂരൽ ആണെങ്കിലും നമ്മൾ യൂസ് ചെയ്യണത് ഹാവ് ആയിരിക്കും സിംഗുലർ ആണെങ്കിലും നമ്മൾ യൂസ് ചെയ്യുന്നത് ഹാസ് ആയിരിക്കും അടുത്ത് നമുക്ക് എവിടെയൊക്കെയാണ് നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റൻസ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് നോക്കാം എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത് അതിന് മുമ്പ് ജസ്റ്റ് ഞാൻ അതിൻ്റെ ഒരു എക്സാമ്പിൾസ് പറയാം ശേഷം ഞാൻ അതിൻ്റെ ഒരു ഡെഫിനേഷനിലേക്ക് കറാം കേട്ടോ ഐ ഹാവ് സീൻ ഹെർ പിന്നെ ഷീ ഹാസ് പേഡ് ദ ഫീസ് ദേ ഹാവ് ജസ്റ്റ് ഗോൺ ഔട്ട് ഓക്കെ ഇതൊക്കെയാണ് നമ്മുടെ മൂന്ന് എക്സാമ്പിൾസ് അപ്പോൾ ഈ മൂന്ന് എക്സാമ്പിൾസിലും എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ ടൈമിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ ഏതെങ്കിലും ഒരു സമയം എടുത്ത് പറഞ്ഞിട്ടുണ്ടോ ഐ ഹാവ് സീൻ ഹെർ ഷീ ഹാസ് പേഡ് ദ ഫീസ് അവൾ ഫീസ് പേ ചെയ്തിട്ടുണ്ട് ദേ ഹാവ് ജസ്റ്റ് ഗോൺ ഔട്ട് ഒരു ടൈം പറഞ്ഞിട്ടില്ലല്ലോ ഓക്കെ അപ്പോൾ ടൈം കൊടുക്കാത്ത സിറ്റുവേഷൻസിലാണ് നമ്മൾ മെയിനായിട്ട് എന്തുപയോഗിക്കുന്നത് പ്രസൻറ്റ് ടെൻസ് ഉപയോഗിക്കുന്നത് ക്ലിയർ ആവുന്നുണ്ടല്ലോ നീ ആ സ്റ്റേറ്റ്മെൻ്റ് ഒന്ന് ശ്രദ്ധിച്ചേ ടു എക്സ്പ്രസ് എ പാസ്റ്റ് ആക്ഷൻ വൺ ടൈം ഇസ് നോട്ട് ഗിവൺ ഇപ്പോൾ ക്ലിയറായോ ടൈമ് കൊടുത്തിട്ടുണ്ടാവില്ല പാസ്റ്റിൽ നടന്നിട്ടുള്ളൊരു കാര്യമായിരിക്കും പക്ഷെ അതിനകത്ത് സമയം കൊടുത്തിട്ടുണ്ടാവില്ല ആ ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ പ്രസൻറ്റ് ടെൻസ് ഉപയോഗിക്കുന്നത് ഇനി എന്താണ് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസും അതുപോലെ തന്നെ പാസ്റ്റ് ടെൻസും തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളത് നോക്കാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രസൻറ്റ് ടെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ടു മുമ്പ് നടന്നിട്ടുള്ളൊരു കാര്യമാണ് പാസ്റ്റിൽ നടന്നിട്ടുള്ളൊരു കാര്യമാണ് പക്ഷെ അത് തൊട്ട് മുമ്പാണ് കേട്ടോ പിന്നെ അതിൻ്റെ എഫക്റ്റ് നമ്മുടെ പ്രസൻറ്റിൽ ഉണ്ടാവും അതിനെയാണ് നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന് പറയുന്നത് പാസ്റ്റ് ടെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തൊട്ടു മുമ്പ് ഒരു കാര്യമാകണം എന്നില്ല അത് കുറച്ച് നാളുകൾക്ക് മുമ്പോ അങ്ങനെ എന്തെങ്കിലും നടന്നിട്ടുള്ള കാര്യങ്ങളെയാണ് നമ്മൾ സാധാരണ പാസ്റ്റ് ടെൻസിൽ പറയുന്നത് രണ്ട് എക്സാമ്പിൾസ് നമുക്ക് നോക്കാം ഐ ഹാവ് ഗോൺ ഐ ഹാവ് ഗോൺ എന്ന് പറയുന്നത് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് ഞാൻ അവിടെ പോയിട്ടുണ്ട് ഓക്കെ ഇനി ഐ വെൻറ്റ് വൺ വീക്ക് കെ ഗോ അതായത് കുറച്ചും കൂടെ മുമ്പാണത് മനസ്സിലാവുന്നുണ്ടോ കുറച്ചും കൂടെ പഴക്കമുള്ളതാണ് ഐ ഇവൻറ്റ് വൺ വീക്ക് എഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അതെന്താ അത് പാസ്റ്റ് ടെൻസ് ആണ് മറ്റത് ഞാൻ തൊട്ട് മുമ്പ് പോയിട്ടുണ്ടെന്നുള്ളൊരു മീനിങ് ആണ് ഐ ഹാവ് ഗോൺ ക്ലിയർ ആവുന്നുണ്ടല്ലോ അടുത്ത് നമുക്ക് എവിടെയാണ് പ്രസന്റ് പെർഫെക്റ്റ് എൻസ് ഉപയോഗിക്കണമെന്നുള്ളത് നോക്കാം ടു എക്സ്പ്രസ് എൻ ആക്ഷൻ വിച്ച് ഹാപ്പൺ ബിഫോർ ദി എക്സ്പെക്റ്റഡ് ടൈം ഇൻ ദി പാസ്റ്റ് അതായത് ടു എക്സ്പ്രസ് എൻ ആക്ഷൻ വിച്ച് ഹാപ്പൺ ബിഫോർ ദി എക്സ്പെക്റ്റഡ് ടൈമിൻ ദി പാസ്റ്റ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത സമയത്തിനേക്കാൾ മുമ്പ് നടന്നിട്ടുള്ള ഒരു ആക്ഷൻ ആണെങ്കിൽ അതിനെ നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് അൻസ് വെച്ചിട്ടാണ് പറയാറ് ഓക്കെ അപ്പം നമുക്ക് അതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം ഷീ ഹാസ് ഓൾറെഡി പെയ്ഡ് ദി ഫീസ് ഷീ ഹാസ് ഓൾറെഡി ആ ഒരു വാക്കിന് ഇമ്പോർട്ടൻസ് ഉണ്ട് കേട്ടോ ഈ ഓൾറെഡി എന്ന് പറഞ്ഞാൽ എന്താർത്ഥം അവൾ ഫീസ് അതിന് മുമ്പ് തന്നെ അടച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളൊരു മീനിംഗ് അല്ലേ അതുപോലെ തന്നെ ദ ട്രെയിൻ ഹാസ് ഓൾറെഡി ലെഫ്റ്റ് ദി സ്റ്റേഷൻ അപ്പോൾ ഇതുപോലെയുള്ള കുറച്ച് വാക്കുകൾ ഇതൊക്കെയാണ് ഓൾറെഡി എവർ നെവർ യെറ്റ് ലേറ്റ്ലി റീസെൻ്റ്ലി സോ ഫാർ ഇതുപോലെയുള്ള വാക്കുകളാണ് നമ്മളിവിടെ ടൈം ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് എടുക്കുന്നത് അപ്പോൾ ഈ വാക്കുകളൊക്കെ വരുമ്പോൾ ശ്രദ്ധിക്കണം അത് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആവാൻ ചാൻസ് ഉണ്ട് ഓക്കെ നമുക്ക് കുറച്ച് എക്സാമ്പിൾ കൂടി നോക്കാം ദ ട്രെയിൻ ഹാസ് ഓൾറെഡി ലെഫ്റ്റ് അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിനകത്ത് ഓൾറെഡി ഉണ്ടല്ലോ അല്ലേ അപ്പോൾ ദി ട്രെയിൻ ഹാസ് ഓൾറെഡി ലെഫ്റ്റ് അത് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് നോബഡി ഹാസ് എവർ സെഡ് ദാറ്റ് ടു മീ നോ ബഡി ഹാസ് എവർ സെഡ് ഹാസ് എവർ സെഡ് മനസ്സിലായോ നോ ഉണ്ട് അപ്പോൾ അതിനകത്ത് നമ്മൾ സിമ്പിൾ പ്രസൻ്റ് ടെൻസ് ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഐ ഹാവ് നെവർ ഫെയിൽഡ് എ ടെസ്റ്റ് നെവർ ഉണ്ട് അല്ലേ നമ്മുടെ ടൈം ഇൻഡിക്കേറ്റേഴ്സിന് അത് നെവർ ഉണ്ട് അപ്പോൾ സെൻറ്റൻസ് ശ്രദ്ധിച്ചേ അത് ഏതിനകത്താണ് പ്രസൻറ്റ് ടെൻസ് ആണ് ഐ ഹാവ് ഓൾറെഡി ഡ്രങ്ക് ത്രീ കോഫീസ് ദിസ് മോർണിംഗ് അപ്പോൾ ഇവിടെയും ഈ പറഞ്ഞ പോലെ തന്നെ ഓൾറെഡി ഉണ്ട് അതും പ്രസൻറ്റ് ടെൻസ് തന്നെയാണ് അപ്പോൾ ഈ ടൈം ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ ഒന്ന് പഠിച്ചു വെക്കുക ഏതൊക്കെയാണ് എവർ നെവർ യെറ്റ് ലേറ്റ്ലി ഓൾറെഡി റീസെൻറ്റ്ലി സോഫാർ ഓക്കെ അപ്പോൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ക്ലിയർ ആയല്ലോ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് കേട്ടോ അപ്പോൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൽ നമ്മൾ എന്താ പറഞ്ഞത് അതായത് പാസ്റ്റിൽ നടന്നിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷേ അതിൻ്റെ ഒരു എഫക്റ്റ് നമുക്ക് പ്രസൻറ്റിൽ ഉണ്ടാവുമെന്നാണ് പറഞ്ഞത് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ പറയണത് പാസ്റ്റിൽ ആരംഭിച്ചിട്ടുള്ള ഒരു പ്രവൃത്തി ആയിരിക്കും പക്ഷേ അത് ഇപ്പോഴും തുടർന്നു ആ ഒരു പ്രവൃത്തിയെ സൂചിപ്പിക്കാനാണ് നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത് പാസ്റ്റിൽ തുടങ്ങിയിട്ടുള്ള ഒരു പ്രവൃത്തി ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ പ്രവൃത്തിയെ സൂചിപ്പിക്കാൻ നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നു കണ്ടിന്യൂസ് എന്നുള്ള ബാക്കി എന്ന് തന്നെ നമുക്കറിയാം അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എപ്പോഴാണ് തുടങ്ങിയിട്ടുള്ളത് പാസ്റ്റിലാണ് തുടങ്ങിയിട്ടുള്ളത് പക്ഷേ പ്രസൻറ്റിലും അത് കണ്ടിന്യൂ ചെയ്യുന്നു ക്ലിയർ ആയല്ലോ അതിനെയാണ് നമ്മൾ പ്രസൻ പെർഫെക്റ്റ് ടെൻസ് ഐ മീൻ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറയുന്നത് ഇനി നമുക്ക് അതിൻ്റെ ഒരു ഫോർമാറ്റ് ശ്രദ്ധിക്കാം ശ്രദ്ധിച്ചോളൂ സബ്ജക്റ്റ് പ്ലസ് ഹാസ് അല്ലെങ്കിൽ ഹാവ് ഇത്രയും കാര്യങ്ങൾ നമ്മുടെ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് പോലെ തന്നെ കേട്ടോ സബ്ജക്റ്റ് പ്ലസ് ഹാസ് അല്ലെങ്കിൽ ഹാവ് പിന്നെ അതിൻ്റെ ഒപ്പം ഒരു ബീനും ഉണ്ട് പിന്നെ ഒരു വെർബും അതിൻ്റെ ഒപ്പം ഐ എൻ ജി ഉണ്ട് വെർബും ഐ എൻ ജി നമുക്കറിയാമല്ലോ കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ എപ്പോഴും വെർബും ഐ എൻ ജി ഉണ്ടാവാറുണ്ട് പിന്നെ പ്രസൻറ്റ് പെർഫെക്റ്റ് എന്ന് പറയുമ്പോൾ സബ്ജക്റ്റും ഹാസ് അല്ലെങ്കിൽ ഹാവ് ഉണ്ടോ എന്ന് നമുക്കറിയാം പിന്നെ ഒരു എക്സ്ട്രാ വന്നിട്ടുള്ള ഒരു വാക്കാണ് ബീൻ ഓക്കെ അപ്പോൾ അതും കൂടി ഓർത്ത് വെക്കാം കേട്ടോ സബ്ജെക്റ്റ് ഉണ്ട് അതിൻ്റെ ഒപ്പം ഹാസ് അല്ലെങ്കിൽ ഹാവ് ഉണ്ടാവും പിന്നെ ബീൻ ഉണ്ടാവും പിന്നെ വെർബ് പ്ലസ് ഐ എൻ ജി ഇനി നമുക്ക് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് നോക്കാം ഐ ഹാവ് ബീൻ ഡ്രിങ്കിംഗ് ടീ ഞാൻ ചായ കുടിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഇരിക്കുകയാണ് അതിൻ്റെ അർത്ഥം എന്താ ഞാനിപ്പോൾ ഈ സംസാരിക്കുന്നതിന് തൊട്ട് മുമ്പായിരിക്കും ചിലപ്പോൾ ഞാൻ ചായ കുടിച്ച് തുടങ്ങിയേക്കുന്നത് പക്ഷേ ഇപ്പോഴും ഞാനത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക അതായത് പ്രസന്റിലും ഞാൻ ഈ ചായ കുടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ അപ്പം അതാണ് ഇതിൻ്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് വരുന്നത് അതുപോലെ തന്നെ ശ്രദ്ധിച്ചോളൂ ഷീ ഹാസ് ബീൻ ഡ്രിങ്കിങ് ടീ ഷീ എന്ന് പറഞ്ഞ സിംഗ്ലർ ആയതുകൊണ്ടാണ് കേട്ടോ ഹാസ് ഉപയോഗിച്ചിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഷീ ഹാസ് ബീൻ ഡ്രിങ്കിങ് ടീ ദേ ഹാവ് ബീൻ ഡ്രിങ്കിങ് ടീ ഷീ ഹാസ് ബീൻ റൈറ്റിംഗ് എ ലെറ്റർ ഇനി എവിടെയൊക്കെയാണ് നമ്മൾ പ്രസൻ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യണമെന്നുള്ളത് നോക്കാം ടു എക്സ്പ്രസ് ആൻ ആക്ഷൻ വിച്ച് ബിഗാന് ഇൻ ദി പാസ്റ്റ് ആൻഡ് സ്റ്റിൽ ഗോയിങ് ഓൺ അതായത് പാസ്റ്റിൽ തുടങ്ങിയിട്ടുള്ള ഒരു കാര്യം ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓക്കെ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത് ഓക്കെ ഇനി ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള നമുക്ക് രണ്ട് എക്സാമ്പിൾസ് നോക്കാം ഐ ഹാവ് ബീൻ സ്റ്റഡിങ് ഫോർ ടു അവേഴ്സ് ഞാൻ രണ്ട് മണിക്കൂറായിട്ട് പഠിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഓക്കെ അടുത്ത ശ്രദ്ധിച്ചോളൂ ഐ ഹാവ് ബീൻ സ്റ്റഡിങ് സിൻസ് ദിസ് മോർണിംഗ് ഇന്ന് കാലത്ത് മുതലേ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പാസ്റ്റിലാണ് തുടങ്ങിയിട്ടുള്ളത് അതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ അപ്പോൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടത് ഈ രണ്ട് സെൻറ്റൻസുകളിലും ഉള്ളൊരു വാക്ക് ശ്രദ്ധിച്ചോ ഒന്ന് ഫോറും ഉണ്ട് സിൻസും ഉണ്ട് അപ്പോൾ സിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പെർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈമിനെയാണ് സൂചിപ്പിക്കുന്നത് ശ്രദ്ധിക്കണം കേട്ടോ സിൻസ് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് പോയിന്റ് ഓഫ് ടൈമിനെയാണ് സിൻസ് സൂചിപ്പിക്കുന്നത് ഐ ഹാവ് ബീൻ സ്റ്റഡിങ് സിൻസ് ദിസ് മോർണിംഗ് ഇന്ന് കാലത്ത് മുതലേ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം സിൻസ് അതുപോലെ തന്നെ ഫോർ ശ്രദ്ധിച്ച് ഫോർ എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന പീരീഡ് ഓഫ് ടൈം ഒരു പീരീഡ് ഓഫ് ടൈം അല്ലെങ്കിൽ ഒരു ഡ്യൂറേഷൻ ഓഫ് ടൈമിനെയാണ് ഫോർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഐ ഹാവ് ബീൻ സ്റ്റഡിങ് ഫോർ ടു അവേഴ്സ് മനസ്സിലായില്ലേ ഒരു പീരീഡ് ഓഫ് ടൈം അല്ലേ ടു അവേഴ്സ് എന്ന് പറയുന്നത് ക്ലിയർ ആയല്ലോ അപ്പോൾ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് നമ്മൾ എവിടെ ഉപയോഗിക്കുന്നത് ടു എക്സ്പ്രസ് എൻ ആക്ഷൻ വിച്ച് ബിഗ്യാൻ ഇൻ ദി പാസ്റ്റ് ആൻഡ് സ്റ്റിൽ ഗോയിങ് ഓൺ അതായത് പാസ്റ്റിൽ ആരംഭിച്ചിട്ടുള്ള ഒരു കാര്യം പ്രസന്റിലും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത് ഇനി ഇതിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് എക്സാമ്പിൾസ് നമുക്കൊന്ന് നോക്കാം ശ്രദ്ധിച്ചോളൂ ഐ ഡാഷ് ഫോർ ടു അവേഴ്സ് ആൻഡ് ഐ എം നൗ ടയേർഡ് ഹാവ് ബീൻ വർക്കിംഗ് ആണോ ഹാസ് ബീൻ വർക്കിംഗ് ആണോ ആലോചിച്ച് നോക്കിയ സബ്ജക്റ്റ് ഐ ആണ് അപ്പോൾ പ്ലൂറല വരിക അപ്പോൾ ഹാവ് ബീൻ വർക്കിംഗ് ആണ് എങ്ങനെ മനസ്സിലായ ഹാവ് ബീൻ വർക്കിംഗ് ആണെന്നുള്ളത് കാരണം ഇതിൽ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഫോർ ടു അവേഴ്സ് അല്ലേ ഫോറും ഉണ്ട് ഒരു ഡ്യൂറേഷൻ ഓഫ് ടൈമും കൊടുത്തിട്ടുണ്ട് അല്ലേ അപ്പോൾ ഐ ഹാവ് ബീൻ വർക്കിംഗ് ഫോർ ടു അവേഴ്സ് ആൻഡ് ഐ എം നൗ ടയെ ക്ലിയർ ആണല്ലോ അടുത്ത ശ്രദ്ധിച്ചോളൂ ദ പ്രൈസ് ഓഫ് വെജിറ്റബിൾസ് ഡാഷ് അപ്പ് ദ പ്രൈസ് ഓഫ് വെജിറ്റബിൾസ് പറയാൻ പറ്റുമോ ഹാസ് ഗോൺ ആണ് കേട്ടോ എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പച്ചക്കറിയുടെ വില കൂട്ടിയതിന് ശേഷമാണ് നമ്മൾ അതിനെക്കുറിച്ച് പറയുന്നത് ഓക്കെ അപ്പോൾ ആ ഒരു സിറ്റുവേഷനിലാണെങ്കിൽ ദ പ്രൈസ് ഓഫ് വെജിറ്റബിൾസ് ഹാസ് ഗോണപ്പാണ് തൊട്ട് മുമ്പ് പച്ചക്കറിയുടെ വില അങ്ങ് കൂട്ടിയിട്ടേ ഉള്ളൂ എന്നിട്ട് നമ്മൾ പറയാണ് അപ്പം നമ്മൾ എന്താ യൂസ് ചെയ്യുക പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് യൂസ് ചെയ്യുക ദ പ്രൈസ് ഓഫ് വെജിറ്റബിൾസ് ഹാസ് ഗോണപ്പ് അപ്പം നിങ്ങൾക്കൊരു ഡൗട്ട് വരാം എന്തുകൊണ്ടാണ് ഈ ഹാസ് ഗോൺ വരാൻ കാര്യം ഇവിടെ വെജിറ്റബിൾസ് അല്ലേ എന്നാലും നമ്മൾ യൂസ് ചെയ്തേക്കുന്നത് ഹാസ് ഗോൺ ആണ് പ്രൈസ് ഹൈറ്റ് വെയ്റ്റ് ഡിസ്റ്റൻസ് ടൈം ഇതിനൊക്കെ നമ്മൾ എന്താ യൂസ് ചെയ്തിരുന്നത് സിംഗുലർ വെർബാണ് അല്ലേ അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഹാസ് ഗോൺ ഉപയോഗിക്കാൻ കാര്യം കേട്ടോ തെറ്റിക്കരുത് കോൺകോഡിലൊരു റൂൾ ആയിരുന്നു ദ പ്രൈസ് ഓഫ് വെജിറ്റബിൾസ് ഹാസ് ഗോൺ അപ്പ് ആണ് അടുത്ത് നോക്കാം ഐ ഡാഷ് ടെന്നസ് വിത്ത് സാനിയ ഫോർ എ വീക്ക് നൗ ഓപ്ഷൻസ് ശ്രദ്ധിച്ചോളൂ ഹാസ് പ്ലേഡ് പ്ലേഡ് ഹാവ് ബീൻ പ്ലേയിങ് വാസ് പ്ലേയിങ് ഐ ഡാഷ് ടെന്നസ് വിത്ത് സാനിയ ഫോർ എ വീക്ക് നൗ ആ ഫോർ എ വീക്ക് നൗന് ഇമ്പോർട്ടൻസ് കൊടുക്കുക അത് കാണുമ്പോൾ തന്നെ അറിയാലോ എന്താണത് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് കാരണം ഫോർ എ വീക്ക് നൗ ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് അല്ലേ ഫോർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഡ്യൂറേഷൻ ആണ് അത് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക പാസ്റ്റിൽ തുടങ്ങിയിട്ടുള്ള ഒരു കാര്യം പ്രസന്റിൽ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് നമ്മളിവിടെ ഐ ഹാവ് ബീൻ പ്ലേയിങ് ടെന്നീസ് വിത്ത് സാനിയ ഫോർ എ വീക്ക് നൗ എന്ന് പറയാൻ കാര്യം ക്ലിയർ ആണല്ലോ അപ്പോൾ ഐ പ്ലൂറൽ ആയതുകൊണ്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഹാവ് ആയിരിക്കും അപ്പം ഐ ഹാവ് ബീൻ പ്ലേയിങ് ടെന്നസ് വിത്ത് സാനിയ ഫോർ എ വീക്ക് നൗ നമുക്കറിയാലോ പാസ്റ്റ് ടെൻസ് നാലായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അതിലത്തെ ഫസ്റ്റ് വണ്ണാണ് നമ്മൾ ആദ്യം പഠിക്കണേട്ടോ ഏതാണത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് സിമ്പിൾ പാസ്റ്റ് ടെൻസ് വളരെ എളുപ്പമാണ് കാരണം സിമ്പിൾ പ്രസന്ടെൻസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഇതിനകത്ത് അധികം റൂൾസും കാര്യങ്ങളൊന്നും നമുക്ക് പഠിക്കാനില്ല കേട്ടോ അപ്പോൾ എന്താണ് അതിൻ്റെ ഒരു ഫോർമാറ്റ് എന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം ശ്രദ്ധിക്കാം സബ്ജക്റ്റ് പ്ലസ് പാസ്റ്റ് ഫോം ഓഫ് ദി വെർബ് പ്ലസ് ഒബ്ജക്റ്റ് എന്തൊക്കെയാണ് സബ്ജക്റ്റ് പ്ലസ് പാസ്റ്റ് ഫോം ഓഫ് ദി വേർബ് എന്താ ഈ പാസ്റ്റ് ഫോം ഓഫ് ദി വർബ്ബെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാലോ ഈ വി ടു ഫോമ് നമ്മൾ പറയാറില്ലേ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഞാൻ പറഞ്ഞാൽ തരുന്നില്ലേ എന്താ വി ടു ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സാംപിൾ ഞാൻ പറയാം റൈറ്റ് വി വൺ ഫോമാണ് റൈറ്റ് വി വൺ ഫോം പിന്നെ റോട്ട് അതാണ് വി ടു ഫോം അതായത് എൻ്റെ പാസ്റ്റ് ടെൻസ് അതാണ് വി ടു ഫോം ഓക്കെ അപ്പം ഈ വി ടു ഫോം ഓഫ് ദി വർബാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് അപ്പോൾ സബ്ജക്റ്റ് വേണം അതിൻ്റെ ഒപ്പം വി ടു ഫോം ഓഫ് ദി വർബ് വേണം പിന്നെ ഒരു ഒബ്ജക്റ്റ് വേണം കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം കേട്ടോ ഐ മെറ്റോർ ലാസ്റ്റ് മന്ത് ഹി മെറ്റോർ ലാസ്റ്റ് മന്ത് ദോർ ലാസ്റ്റ് മന്ത് ഓക്കെ അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കണം ഐ ഹീ ദേ ഇതൊക്കെയാണ് ഇവിടുത്തെ സബ്ജെക്ട്സ് അതിൻ്റെയൊക്കെ ഒപ്പം എന്താ വന്നേക്കുന്നത് വർബ് എങ്ങനെയാണ് മെറ്റാണ് മെറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീറ്റിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് മെറ്റ് ക്ലിയർ ആവുന്നുണ്ടല്ലോ സബ്ജക്റ്റ് ഉണ്ട് പിന്നെ അതിൻ്റെ പാസ്റ്റ് ഫോം ഉണ്ട് ഓക്കെ പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഐ ആണെങ്കിലും ഹി ആണെങ്കിലും ദേ ആണെങ്കിലും ഷീ ആണെങ്കിലും എന്താണെങ്കിലും അവിടെ വരുന്നത് മെറ്റായിരിക്കും അതായത് സെക്കൻഡ് ഫോം ഓഫ് ദി വെർബ് ആയിരിക്കും അപ്പോൾ നിങ്ങൾ ഇതിനകത്ത് എസ് ചേർക്കേണ്ട കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ല പ്ലൂറൽ ആണെങ്കിലും സിംഗ്ലർ ആണെങ്കിലും ജസ്റ്റ് സെക്കൻഡ് ഫോം ഓഫ് ദി വെർബ് നോക്കിയാൽ മതി അതായത് പാസ്റ്റ് ടെൻസ് എഴുതിയാൽ മതി കേട്ടോ ക്ലിയർ ആണല്ലോ ഇനി അതിൻ്റെ വേറൊരു എക്സാമ്പിൾ ഞാൻ പറയാം ഐ സോഹർ ടു ഐ സോഹർ എസ്റ്റർഡേ അല്ലെങ്കിൽ ദേ സോഹർ എസ്റ്റർഡേ ഹി സോഹർ എസ്റ്റർഡേ അപ്പോൾ ഇതിലെല്ലാത്തിലും പ്ലൂറൽ ആണെങ്കിലും സിംഗുലർ ആണെങ്കിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന എന്താ സെക്കൻഡ് ഫോം ഓഫ് ദി വർബാണ് ക്ലിയർ അല്ലേ അടുത്ത് നോക്കാം യെസ്റ്റർഡേ ലാസ്റ്റ് നൈറ്റ് ലാസ്റ്റ് വീക്ക് ലാസ്റ്റ് മന്ത് അപ്പോൾ ഇതുപോലത്തെ കുറച്ച് ടേംസുകളൊക്കെ വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താ അത് മുമ്പത്തെ കാര്യങ്ങളാണ് അല്ലേ യെസ്റ്റർഡേ ആണ് അല്ലെങ്കിൽ ലാസ്റ്റ് നൈറ്റ് ആണ് അല്ലെങ്കിൽ ലാസ്റ്റ് വീക്കാണ് അല്ലെങ്കിൽ ലാസ്റ്റ് മന്താണ് അപ്പോൾ ഇതുപോലത്തെ കുറച്ച് കീവേഡ്സുകളൊക്കെ വരുമ്പോൾ എന്ത് മനസ്സിലാക്കണം അത് സിമ്പിൾ പാസ്റ്റൻസിലാണെന്നുള്ളത് മനസ്സിലാക്കണം ഇനി നമുക്ക് സിമ്പിൾ പാസ്റ്റ് എൻസിൻ്റെ യൂസേജ് നോക്കാം എവിടെയൊക്കെയാണ് നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് വൺ പറയണത് യൂസ് ടു എക്സ്പ്രസ് പാസ്റ്റ് ഹാബിച്വൽ ആക്ഷൻസ് എന്താണ് യൂസ് ടു എക്സ്പ്രസ് പാസ്റ്റ് ഹാബിച്വൽ ആക്ഷൻസ് ഹാബിച്വൽ ആക്ഷൻസ് ആണ് ഹാബിച്വൽ ആക്ഷൻസ് പാസ്റ്റിൽ നടന്നിട്ടുള്ള ഹാബിച്വൽ ആക്ഷൻസ് ആണെങ്കിൽ നമ്മൾ അതിനെങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് അതായത് ഹാബിറ്റ്സ് പാസ്റ്റിൽ നടന്നിട്ടുള്ള ഹാബിറ്റ്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേട്ടോ നമ്മൾ സിമ്പിൾ പ്രസൻ്റ് ടെൻസിൽ പറഞ്ഞിരുന്നില്ലേ അപ്പോൾ അതിനകത്ത് പ്രസൻറ്റ് നടക്കുന്ന ഹാബിറ്റ്സ് ആണ് ാണ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞൊരു വർഷമായിട്ട് അവൻ സാധാരണ വളരെ വൈകിയാണ് കിടക്കാറുള്ളത് അല്ലേ അപ്പോൾ യൂഷ്വലി എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ സാധാരണ അപ്പോൾ അതൊരു ഹാബിറ്റാണ് അങ്ങനെ മനസ്സിലാക്കുക കേട്ടോ പിന്നെ ലാസ്റ്റ് ഇയർ എന്ന് കൊടുക്കുമ്പോൾ തന്നെ നമുക്കറിയാം അത് പാസ്റ്റ് ടെൻസ് ആണെന്നുള്ളത് സീത ഓൾവേസ് ഡ്രാങ്ക് മിൽക്ക് വെൻഷി വാസ് എ ചൈൽഡ് അവളൊരു കുട്ടിയായിരുന്നു അപ്പോൾ അവൾ എപ്പോഴും പാല് കുടിക്കുമായിരുന്നു അല്ലേ അപ്പോൾ ഓൾവേസ് എന്നുള്ള വാക്ക് കാണുമ്പോൾ നമുക്കറിയാമല്ലോ അതൊരു ഹാബിറ്റ് അല്ലെങ്കിൽ യൂഷ്വലി എന്നുള്ളൊരു വാക്ക് കാണുമ്പോഴും നമുക്ക് അറിയാൻ പറ്റും അതൊരു ഹാബിറ്റ് ആണെന്നുള്ളത് പിന്നെ പാസ്റ്റിലാണോ ആ സെൻറ്റൻസ് എന്ന് നോക്കുക പാസ്റ്റിലാണെങ്കിൽ നമ്മൾ സിമ്പിൾ പാസ്റ്റ് പാസ്റ്റൻസിലായിരിക്കും അതിനെ എക്സ്പ്രസ് ചെയ്യുന്നത് പ്രസൻറ്റിലാണെങ്കിൽ സിമ്പിൾ പ്രസൻറ്റൻസ് ആയിരിക്കും ഓക്കെ അപ്പോൾ യൂഷ്വലി ഓൾവേസ് ഓഫ് ഓഫൺ റെഗുലർലി ഈ വാക്കുകളൊക്കെ കാണുമ്പോൾ മനസ്സിലാക്കണം എന്ത് അതൊരു ആണെന്നുള്ളത് അടുത്ത് നോക്കാം സിമ്പിൾ പാസ്റ്റ് ഇസ് യൂസ്ഡ് ടു എക്സ്പ്രസ് ടു ആക്ഷൻസ് വിച്ച് ഹാപ്പൻ സൈമിൾട്ടേനിയസ്ലി ഇൻ ദി പാസ്റ്റ് അർത്ഥം സൈമിൾട്ടേനിയസ്ലി എന്ന് പറഞ്ഞാൽ എന്താ ഒരേ സമയം ഒരേ സമയത്ത് രണ്ട് ആക്ഷൻസ് നടക്കുകയാണെങ്കിൽ ആ രണ്ട് ആക്ഷൻസും നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസ് വെച്ചിട്ടാണ് പറയുക കുറച്ചും കൂടെ ക്ലിയർ ആക്കി തരാം വെന്ത് ദ ഷോർട്ട് ബ്രോക്ക് ബേഡ്സ് ഫ്ലൂ അർത്ഥം വെടി പൊട്ടിയപ്പോൾ കിളികൾ പറന്നു അല്ലേ അപ്പോൾ വെടി പൊട്ടിയപ്പോൾ തന്നെ കിളികൾ പറഞ്ഞു അപ്പോൾ രണ്ടും ഒരേ സമയത്ത് നടക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ടാണ് നമ്മളിവിടെ സൈമിൾട്ടേനിയസ്ലിന്നുള്ളൊരു വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ ഓക്കെ അപ്പം ഒരേ സമയത്ത് നടക്കുന്ന രണ്ട് കാര്യങ്ങളാണെങ്കിൽ ആ രണ്ട് കാര്യങ്ങളെ നമ്മൾ സിമ്പിൾ പാസ്റ്റ് പാസ്റ്റെൻസ് വെച്ചിട്ടായിരിക്കും പറയുക ഒരേ സമയത്ത് നടക്കുന്ന കാര്യങ്ങളാണെങ്കിൽ മാത്രം ഓക്കെ അടുത്ത എക്സാമ്പിൾ നോക്കിക്കോളൂ വെൻ ദ പ്രൈം മിനിസ്റ്റർ എറൈവ്ഡ് ദ ഓഫീസേഴ്സ് ടു ഡ് പ്രൈം മിനിസ്റ്റർ എത്തിക്കഴിഞ്ഞപ്പോൾ തന്നെ ഓഫീസേഴ്സ് നീറ്റ് നിന്നു അല്ലേ ഒരേ സമയത്ത് നടന്നിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ് അതുകൊണ്ട് ആ രണ്ട് കാര്യങ്ങളെയും നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസ് വെച്ചിട്ടാണ് എക്സ്പ്രസ് ചെയ്തിട്ടുള്ളത് ശ്രദ്ധിച്ചോളൂ എറൈവ്ഡ് ആണ് അതുപോലെ തന്നെ സ്റ്റുഡാണ് സ്റ്റാൻഡ് അല്ല സ്റ്റുഡ് ആണ് സെക്കൻഡ് ഫോം ഓഫ് ദി വെർബാണ് ക്ലിയർ ആണല്ലോ അടുത്ത് നമുക്ക് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് പഠിക്കാം എന്താ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാസ്റ്റിൽ നടന്നിട്ടുള്ള ഭൂതകാലത്തിൽ നടന്നിട്ടുള്ള ഒരു തുടർച്ചയായ പ്രവൃത്തി അതിനെ സൂചിപ്പിക്കാനാണ് നമ്മൾ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആ കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എപ്പോഴാണ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത് പാസ്റ്റിൽ ഭൂതകാലത്തിൽ ഓക്കെ അപ്പോൾ അതിൻ്റെ ജസ്റ്റ് കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് നോക്കാം ശ്രദ്ധിക്കുക ഷീ വാസ് റീഡിങ് എ നോവൽ ദേ വർ റീഡിങ് എ നോവൽ ഐ വാസ് റീഡിങ് എ നോവൽ ഹീ വാസ് റീഡിങ് എ നോവൽ ഐ വാസ് റീഡിങ് എ നോവൽ എന്ന് പറഞ്ഞാൽ എന്താ ഞാൻ വായിക്കുകയായിരുന്നു വായിക്കുകയായിരുന്നു കേട്ടോ മുമ്പത്തെ കാര്യമാണ് പാസ്റ്റിൽ ഞാൻ വായിക്കുകയായിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം അതുകൊണ്ടാണ് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറയാൻ കാര്യം ഇനി അതിൻ്റെ ഒരു ഫോർമാറ്റ് നമുക്ക് നോക്കാം ആ ബോക്സ് ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ സബ്ജെക്റ്റ് പ്ലസ് വാസ് അല്ലെങ്കിൽ വേർ പ്ലസ് വെർബ് പ്ലസ് ഐ എൻ ജി പ്ലസ് ഒബ്ജെക്ട് അപ്പോൾ ഇത്ര ആലോചിച്ചാൽ മതി നിങ്ങൾ അതിലൊരു എക്സാമ്പിൾ എടുത്തത് ഷീ വാസ് ദേ ദർ ഐ വാസ് ഹീ വാസ് അപ്പോൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും സിംഗുലർ ആണെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യണത് വാസ് ആയിരിക്കും പ്ലൂറൽ ആണെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് വേറായിരിക്കും അത്രേ ഉള്ളൂ കേട്ടോ അതിനകത്ത് പിന്നെ ഐ എൻ ജി എന്തായാലും ഉണ്ടാവുമല്ലോ കാരണം കണ്ടിന്യൂസ് ആണെന്ന് ആയതുകൊണ്ട് ഇനി എവിടെയൊക്കെയാണ് നമുക്ക് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കണം എന്നുള്ളത് നോക്കാം വളരെ സിമ്പിളാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടു എക്സ്പ്രസ് എ കണ്ടിന്യൂസ് ആക്ഷൻ കണ്ടിന്യൂസ് ആക്ഷൻ വിച്ച് വാസ് ഗോയിങ് ഓൺ ഓക്കെ നടന്നുകൊണ്ടേയിരിക്കുന്ന ഒരു കാര്യം പാസ്റ്റിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിനെ സൂചിപ്പിക്കാനാണ് നമ്മൾ എന്ത് എന്തുപയോഗിക്കുന്നത് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത് എക്സാമ്പിൾ നോക്കിക്കോളൂ ദ ചിൽഡ്രൻ വേർ സിംഗിങ് സോങ് കുട്ടികൾ പാട്ട് പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു അല്ലെ ചിൽഡ്രൻ ആണ് ചിൽഡ്രൻ എന്ന് പറഞ്ഞ പ്ലൂറൽ ആയതുകൊണ്ടാണ് വേർ ഉപയോഗിക്കാൻ കാര്യം ക്ലിയർ ആണല്ലോ ഐ വാസ് അറ്റൻഡിങ് ദി സെമിനാർ ഐ വാസ് ആണ് കേട്ടോ അപ്പോൾ ഇവിടെ നമ്മൾ ഐ വാസ് എന്ന പറയുക വേർ അല്ല അത് ശ്രദ്ധിക്കണേ ഐ വാസ് അറ്റൻഡിങ് ദി സെമിനാർ ഓക്കെ അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു പാസ്റ്റിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളായതുകൊണ്ടാണ് അതിനെ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് വെച്ച് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറയുമ്പോൾ ഐ എൻ സിയും കൂടി ഉണ്ടെന്നുള്ളത് ഓർത്തുവെക്കുക അടുത്ത ശ്രദ്ധിച്ചോളൂ ടു എക്സ്പ്രസ് എൻ ആക്ഷൻ വിച്ച് വാസ് ഗോയിങ് ഓൺ വെൻ അനദർ ആക്ഷൻ ഹാപ്പൻ ഇൻ ദി പാസ്റ്റ് ടു എക്സ്പ്രസ് എൻ ആക്ഷൻ വിച്ച് വാസ് ഗോയിങ് ഓൺ വെൻ അനദർ ആക്ഷൻ ഹാപ്പൻഡ് ഇൻ ദി പാസ്റ്റ് ഞാൻ കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് എക്സാമ്പിൾ പറഞ്ഞുതരാട്ടോ അപ്പോൾ എക്സാമ്പിൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു കൺസെപ്റ്റ് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് മനസ്സിലാവും ശ്രദ്ധിച്ചോ വെൻ ഹസ് ഫാദർ കേം ഹീ വാസ് പ്ലേയിങ് ക്രിക്കറ്റ് അവൻ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു അവൻ്റെ അച്ഛൻ വന്നത് അല്ലേ അപ്പോൾ ആദ്യം സംഭവിക്കുന്നത് അവൻ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഹീ വാസ് പ്ലെയിങ് ക്രിക്കറ്റ് ആ സമയത്താണ് അവൻ്റെ അച്ഛൻ ഇൻട്രപ്റ്റ് ചെയ്തത് ഇൻട്രപ്റ്റ് എന്ന് പറഞ്ഞാൽ ആ സമയത്താണ് കയറി വന്നത് അതായത് ഒരു സംഭവം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു ഇൻട്രപ്ഷൻ നടക്കുന്നത് അപ്പം അങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്ന ഒരു ആക്ഷൻ ഉണ്ടല്ലോ അതിനെ നമ്മൾ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിലും അതേപോലെ തന്നെ ഇൻട്രപ്ഷൻ നടന്നിട്ടുള്ള കാര്യത്തിന് നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസിലും ആയിരിക്കും പറയുന്നത് ക്ലിയർ ആയല്ലോ അതായത് വെൻ ഹിസ് ഫാദർ കേം ഹീ വാസ് പ്ലേയിങ് ക്രിക്കറ്റ് അവൻ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്താണ് അവൻ്റെ അച്ഛൻ വന്നത് അപ്പോൾ അവൻ്റെ അച്ഛൻ വന്നത് ഇൻട്രപ്ഷനാണ് അല്ലേ ഓക്കെ അപ്പോൾ അത് സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ് നമ്മൾ പറഞ്ഞിട്ടെ കേം എന്നാണ് യൂസ് ചെയ്തിട്ടുള്ളത് അതേസമയം ഹീ വാസ് പ്ലേയിങ് ക്രിക്കറ്റ് അവൻ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഓക്കെ അപ്പോൾ അത് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിലായിരിക്കും ക്ലിയർ ആണല്ലോ ഇനി അടുത്ത് നോക്കാം ടു എക്സ്പ്രസ് ടു ആക്ഷൻസ് വിച്ച് വേർ ഗോയിങ് ഓൺ അറ്റ് ദ സെയിം ടൈം ഇൻ ദ പാസ്റ്റ് അതായത് രണ്ട് ആക്ഷൻസ് പാസ്റ്റിൽ ഒരേ സമയത്ത് നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ രണ്ട് ആക്ഷൻസിനെ നമ്മൾ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് വെച്ചിട്ടാണ് പറയുക ഞാൻ എക്സാമ്പിളിലേക്ക് വരാട്ടെ അപ്പോഴാണ് കൂടുതൽ മനസ്സിലാവുക വൈൽ ഐ വാസ് സ്റ്റഡിങ് ഷി വാസ് പ്ലേയിങ് മ്യൂസിക് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൾ മ്യൂസിക് വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ രണ്ടും ഒരേ സമയത്ത് നടക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ രണ്ട് കാര്യങ്ങളെ നമ്മൾ സിം പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് വെച്ചിട്ടായിരിക്കും പറയുക വേറൊരു എക്സാമ്പിൾ നോക്കിക്കോളൂ വൈ ലൈ വാസ് ഡ്രൈവിങ് ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഷീ വോസ് റീഡിംഗ് സ്റ്റോറി ബുക്ക് അവൾ സ്റ്റോറി ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ രണ്ടും ഒരേ സമയത്ത് നടക്കുക ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് അവൾ സ്റ്റോറി ബുക്ക് വായിച്ചുകൊണ്ടിരിക്കേണ്ടായിരുന്നത് ഓക്കെ അപ്പോൾ അവിടെ രണ്ടും ഒരേ സമയത്ത് നടക്കുന്നുകൊണ്ട് രണ്ടും നമ്മൾ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിലായിരിക്കും പറയുക ഐ വാസ് ഡ്രൈവിങ് ഷി വാസ് റീഡിങ് ക്ലിയർ ആയല്ലോ ഓക്കെ അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വയലാണ് കേട്ടോ അപ്പം വയലെന്ന് പറഞ്ഞാൽ രണ്ടും ഒരേ സമയത്ത് ഞാനത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൾ അത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അതാണ് ആ വയലിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് അത് മനസ്സിലാക്കണേ നമ്മൾ മുമ്പ് എന്താ പറഞ്ഞാൽ വെന്നാണ് അപ്പോൾ വെന് വരുമ്പോൾ ഒന്ന് വെന്നെന്ന് വെച്ചാൽ എന്താ അവിടെ ഒരു ഇൻട്രപ്ഷൻ ആണ് മനസ്സിലാവുന്നുണ്ടോ ഓക്കെ അടുത്ത് നോക്കാം ടു എക്സ്പ്രസ് എ പേഴ്സിസ്റ്റൻറ്റ് ഹാബിറ്റ്സ് ഇൻ ദി പാസ്റ്റ് എന്താ അതിൻ്റെ അർത്ഥം ഷീ വാസ് ഓൾവേസ് കംപ്ലയിനിങ് അവൾ എപ്പോഴും കംപ്ലയിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു പാസ്റ്റിൽ കേട്ടോ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അതുപോലെ തന്നെ ദേവർ ഓൾവേസ് ആർഗുയിങ് സില്ലി തിങ്സ് അപ്പോൾ അവരെപ്പോഴും എന്താ ചെറിയ കാര്യത്തിന് വേണ്ടിയിട്ട് തല്ലുപിടിച്ചോണ്ടേ ഇരിക്കുകയായിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ പേഴ്സിസ്റ്റൻറ്റ് ഹാബിറ്റ്സ് ഇൻ ദീ പാസ്റ്റ് എന്നുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ ക്ലിയർ ആയല്ലോ ഇനി അടുത്ത് നമുക്ക് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് പഠിക്കാം അപ്പോൾ എന്താണ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന് പറഞ്ഞേക്കാൾ മുമ്പ് നമുക്ക് അതിൻ്റെ ഒരു ഫോർമാറ്റ് ശ്രദ്ധിക്കാം കേട്ടോ സബ്ജെക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പൾ ഫോം ഓഫ് ദി വെർബ് പ്ലസ് ഒബ്ജെക്റ്റ് ആണ് എന്തൊക്കെയാണ് ഒരു സബ്ജക്റ്റ് ഉണ്ടാവും പിന്നെ അതിൻ്റെ ഒപ്പം ആണ് എപ്പോഴും ഹാഡ് തന്നെയാണ് കേട്ടോ പിന്നെ എന്താണുള്ളത് വി ത്രീ ഫോം ഓഫ് ദി വെർബ് അതായത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഓക്കെ ഇനി നമുക്ക് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസും പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസും തമ്മിലുള്ള വ്യത്യാസം ജസ്റ്റ് ഒന്ന് നോക്കാം ഐ ഹാവ് മെറ്റ് ഹിം ഐ ഹാവ് മെറ്റ് ഹിം എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം അത് പ്രെസൻറ്റ് പെർഫെക്റ്റ് ടെൻസാണ് എന്താ റീസൺ ഹാവ് ഉണ്ട് അല്ലേ ഹാവും ഉണ്ട് തേർഡ് ഫോം ഓഫ് ദി ഉണ്ട് മെറ്റ് മീറ്റ് മെറ്റ് മെറ്റ് ആണല്ലോ ഓക്കെ അപ്പോൾ ഐ ഹാവ് മെറ്റ് ഹിം എന്ന് പറയണത് പ്രസന്റ് പെർഫെക്റ്റൻസാണ് അതിൻ്റെ അർത്ഥം എന്താ ഞാൻ അവനെ കണ്ടിട്ടുണ്ട് ആ ഒരു മീനിങ് അല്ലേ ഐ ഹാവ് മെറ്റ് ഹിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ഇനി നമുക്ക് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലേക്ക് കയറാം ഐ ഹാഡ് മെറ്റ് ഹിം ഐ ഹാഡ് മെറ്റ് മെറ്റിംന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവനെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ അവനെ കണ്ടിട്ടുണ്ടായിരുന്നു എന്ന് എങ്ങനെ പറയുന്നത് ഐ ഹാഡ് മെറ്റ് ഹിം ആണ് വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഷീ ഹാഡ് ലൗഡ് ഹിം അവൾ അവനെ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇപ്പം ഇല്ല കേട്ടോ മുമ്പ് ഉണ്ടായിരുന്നു അവൾ അവനെ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം സ്നേഹിക്കുന്നില്ല എന്നൊരു മീനിങ് ആണ് മനസ്സിലാവുന്നുണ്ടോ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് അതായത് വളരെ മുമ്പത്തെ കാര്യങ്ങളെ പറയുന്നതാണ് അന്ന് അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഉണ്ടാവില്ല ക്ലിയർ ആയല്ലോ ഓക്കെ ഇനി നമുക്ക് അതിനെ ബേസ് ചെയ്തിട്ട് ഇതിനകത്ത് കുറച്ച് പറയാനുള്ള പോയിന്റ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ സിംഗുലറും പ്ലൂറലും ആയാലും ഒന്നും ഒരു പ്രശ്നമല്ല എല്ലായിടത്തും നമ്മൾ ഹാഡ് തന്നെ ഉപയോഗിക്കുന്നത് കേട്ടോ പെർഫെക്റ്റ് ടെൻസിനകത്ത് സിംഗുലർ ആണെങ്കിലും നമ്മുടെ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിലും പ്ലൂറൽ ആണെങ്കിലും ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന എന്താണ് ഹാഡാണ് അപ്പോൾ എപ്പോഴും ഒരു സബ്ജക്റ്റ് ഉണ്ടാവും അതിൻ്റെ ഒപ്പം ഒരു ഹാഡ് ഉണ്ടാവും പിന്നെ തേർഡ് ഫോം ഓഫ് ദി വെർബ് ഉണ്ടാവും ചുരുക്കി പറഞ്ഞാൽ ഐ ആണെങ്കിലും ഹീ ആണെങ്കിലും ഷീ ആണെങ്കിലും ഇറ്റ് ആണെങ്കിലും ഒക്കെ കൂടെ ഉണ്ടാവുന്ന ആരാണ് ആണ് അവിടെ ഒന്നും നമുക്ക് മാറ്റാനില്ല അതിൻ്റെ ഒപ്പം തന്നെ വി ത്രീ ഫോം ഓഫ് ദി ഉണ്ടാവും ഇനി ഞാൻ പറയുന്ന കാര്യം വളരെ ശ്രദ്ധയോടെ കേൾക്കണം കാരണം ഈ ഒരു പോർഷൻ നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ശ്രദ്ധിക്കണേ ടു റെഫർ ടു ദി ഏയർ ഓഫ് ടു പാസ്റ്റ് ആക്ഷൻസ് നമ്മൾ എപ്പോഴാണ് ഈ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് പെർഫെക്റ്റൻസ് ഉപയോഗിക്കണേന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് എപ്പോഴാണ് ടു റെഫർ ടു ദി ഏളിയർ ഓഫ് ദി ടു പാസ്റ്റ് ആക്ഷൻസ് രണ്ട് പാസ്റ്റ് ആക്ഷന്സ് നടക്കാമെന്ന് വിചാരിച്ചോ രണ്ട് പാസ്റ്റിൽ നടക്കുന്ന ആക്ഷൻസ് ഉണ്ടെങ്കിൽ അതിലത്തെ ഏറ്റവും മുമ്പ് നടന്നിട്ടുള്ള ആക്ഷനെയാണ് നമ്മൾ സാധാരണ പാസ്റ്റ് പെർഫെക്റ്റ് എന്സില് പറയുന്നത് കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം രണ്ട് ആക്ഷൻസ് പാസ്റ്റിൽ നടന്നു എന്ന് വിചാരിച്ചോ രണ്ട് കാര്യങ്ങൾ ഭൂതകാലത്തിൽ നടന്നിട്ടുണ്ടെങ്കിൽ അതിലെ ഏറ്റവും ആദ്യം നടന്നിട്ടുള്ള കാര്യം അതിനെയാണ് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് എൻസിൽ പറയുന്നത് ഏറ്റവും ആദ്യം നടന്നിട്ടുള്ള കാര്യത്തിനെയാണ് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് എൻസിൽ പറയുന്നത് പിന്നീട് നടന്നിട്ടുള്ള കാര്യത്തിന് നമ്മൾ സിമ്പിൾ പാസ്റ്റ് എൻസിലാണ് പറയുന്നത് കുറച്ചും കൂടെ ക്ലിയർ ആക്കിത്തരാം നോക്കിക്കോളൂ വെൻ ഐ റീച്ച് ദ സ്റ്റേഷൻ ദ ട്രെയിൻ ഹാട്ട് ലെഫ്റ്റ് വെൻ ഐ റീച്ച് ദ സ്റ്റേഷൻ ദ ട്രെയിൻ ഹാഡ് ലെഫ്റ്റ് അപ്പോൾ ഇവിടെ ആദ്യം എന്താ സംഭവിച്ചത് ട്രെയിൻ ആദ്യം പോയി അതിന് ശേഷമല്ല ഞാൻ എത്തിയേക്കുന്ന സ്റ്റേഷനിൽ അല്ലേ അപ്പോൾ ട്രെയിൻ ആദ്യം പോയി എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ ആക്ഷൻ അപ്പോൾ അവിടെ നമ്മൾ എന്താ യൂസ് ചെയ്യുക നമ്മുടെ റൂൾ വെച്ചിട്ട് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് ആദ്യം നടന്നിട്ടുള്ള കാര്യം നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലും അതിന് ശേഷം നടന്നിട്ടുള്ള കാര്യം നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസിലും ആണ് പറയുന്നത് നോക്കിക്കോളൂ വെൻ ഐ റീച്ച് ദ സ്റ്റേഷൻ ദ ട്രെയിൻ ഹാറ്റ് ലെഫ്റ്റ് കണ്ടോ ട്രെയിൻ ഹാഡ് ലെഫ്റ്റ് അപ്പോൾ അതാണ് ആദ്യം സംഭവിച്ചിരിക്കുന്നത് അതിന് ശേഷമാണ് ഞാൻ സ്റ്റേഷനിലെത്തിയേക്കുന്നത് അപ്പോൾ അവിടെ നമ്മൾ യൂസ് ചെയ്യണത് റീസ്ഡ് ആണ് റീസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ പാസ്റ്റ് ടെൻസ് അല്ലേ റീച്ചിൻ്റെ ആണ് റീസ്ഡ് ക്ലിയർ ആയല്ലോ അടുത്ത എക്സാമ്പിൾ നോക്കിക്കോ വെൻ വി അറൈവ്ഡ് ദ ഫങ്ഷൻ ഹാഡ് സ്റ്റാർട്ടഡ് ഞങ്ങൾ എത്തിയപ്പോഴേക്കും ഫങ്ഷൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ ആദ്യം ഫങ്ഷൻ തുടങ്ങി അതിനുശേഷമാണ് ഞങ്ങൾ എത്തിയത് അപ്പോൾ ആദ്യം ഫങ്ഷൻ തുടങ്ങി എന്ന് പറയുകയാണെങ്കിൽ അവിടെ നമുക്ക് ഏത് യൂസ് ചെയ്യുക അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് അല്ലേ ദ ഫങ്ഷൻ ഹാഡ് സ്റ്റാർട്ടഡ് ഓക്കെ അതിന് ശേഷമാണ് ഞങ്ങൾ എത്തിയത് അപ്പോൾ അതിന് ശേഷമാണ് ഞങ്ങൾ എത്തിയെന്നുള്ളത് നമ്മൾ സിമ്പിൾ പാസ്റ്റ് പാസ്റ്റെൻസിലായിരിക്കും പറയുക അതാണ് വെൻ വി എറായിവഡ് എന്ന് പറയാൻ കാര്യം ക്ലിയർ ആയല്ലോ അടുത്ത് നമുക്ക് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് പഠിക്കാം എന്താ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഒരു പ്രവൃത്തി പാസ്റ്റിൽ തുടങ്ങി പാസ്റ്റിൽ തന്നെ കണ്ടിന്യൂ ചെയ്ത് പാസ്റ്റിൽ തന്നെ അവസാനിക്കുന്നു മനസ്സിലായോ ഒരു പ്രവൃത്തി പാസ്റ്റിൽ തുടങ്ങിയിട്ട് ഭൂതകാലത്തിൽ തുടങ്ങിയിട്ട് ഭൂതകാലത്തിൽ തന്നെ അത് കണ്ടിന്യൂ ചെയ്തിട്ട് പാസ്റ്റിൽ തന്നെ അത് അവസാനിക്കുകയാണ് അപ്പോൾ അങ്ങനെയുള്ള സെൻറ്റൻസുകളാണ് നമ്മൾ സാധാരണ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് കുറച്ചും കൂടെ ക്ലിയർ ആക്കി തരാം അപ്പോൾ ഞാൻ പറയുകയാണ് ഐ ഹാഡ് ബീൻ റീഡിങ് അതിൻ്റെ അർത്ഥം എന്താ ഞാൻ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഐ ഹാഡ് ബീൻ ടോക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താ ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ അപ്പോൾ പാസ്സില് തുടങ്ങി പാസ്സില് തന്നെ കണ്ടിന്യൂ ചെയ്ത് പാസ്റ്റിൽ തന്നെ അവസാനിക്കുന്ന സിറ്റുവേഷൻസിലാണ് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഫോർമാറ്റ് ശ്രദ്ധിച്ചോളൂ ഫോർമാറ്റ് എങ്ങനെയാണ് നമ്മുടെ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് പോലെ തന്നെ പക്ഷെ അവിടെ ഹാസ് അല്ലെങ്കിൽ ഹാവ് ആയിരുന്നു അതിന് പകരം നമ്മളിവിടെ ഹാഡാണ് ഉപയോഗിക്കുന്നത് ഏതാണെങ്കിലും സബ്ജെക്റ്റ് ഏതാണെങ്കിലും നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തായിരിക്കും ഹാഡായിരിക്കും സിംഗുലർ ആണെങ്കിലും ബ്ലൂറൽ ആണെങ്കിലും ഒക്കെ യൂസ് ചെയ്യുന്ന എന്താണ് ഹാഡ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഫോർമാറ്റ് എങ്ങനെയാണ് ഒരു സബ്ജെക്റ്റ് ഉണ്ടാവും അതിൻ്റെ ഇപ്പം ഹാഡ് ഉണ്ടാവും പിന്നെ ബീനുണ്ടാവും വെർബും ഉണ്ടാവും അതിൻ്റെ ഒപ്പം ഐ എൻ ജി ഉണ്ടാവും കാരണം കണ്ടിന്യൂസ് ആണല്ലോ അപ്പോൾ എന്തായാലും വെർബും ഐ എൻ ജി ഉണ്ടാവും പിന്നെ സബ്ജക്റ്റ് ഹാഡ് പിന്നെ അതിൻ്റെ ഒപ്പം ബീനും ഉണ്ടാവും ക്ലിയർ ആണല്ലോ അടുത്ത് നോക്കാം എവിടെയൊക്കെ നമ്മൾ ഇത് യൂസ് ചെയ്യാൻ നോക്കാം കേട്ടോ യൂസ് ടു എക്സ്പ്രസ് എൻ ആക്ഷൻ വിച്ച് വാസ് ഗോയിങ് ഓൺ ഫോർ എ പീരിയഡ് ഓഫ് ടൈം ഫോർ എ പീരിയഡ് ഓഫ് ടൈം കേട്ടോ ഇമ്പോർട്ടൻ്റ് ആണ് വെൻ അനദർ ആക്ഷൻ ഹാപ്പൻഡ് ഇൻ ദി പാസ്റ്റ് അപ്പോൾ ഇത് കുറച്ചും കൂടെ ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എക്സാമ്പിളിലേക്ക് കയറാം ഐ ഹാഡ് ബീൻ റീഡിംഗ് ഫോർ അവേഴ്സ് ബിഫോർ ഹി കെയിം അവൻ വരുന്നതിനേക്കാൾ മുമ്പ് ഞാൻ വായിച്ചുകൊണ്ടേ ഇരിക്കയായിരുന്നു അല്ലേ അതുപോലെ തന്നെ ശ്രദ്ധിച്ചു ഐ ഹാഡ് ബീൻ ടോക്കിങ് ടു മൈ ഫ്രണ്ട്സ് ഐ ഹാഡ് ബീൻ ടോക്കിംഗ് ടു മൈ ഫ്രണ്ട്സ് കേട്ടോ ഫോർമാറ്റ് ശ്രദ്ധിക്കണേ ബിഫോർ ഹി കെ അവൻ വരുന്നേക്കാൾ മുമ്പ് ഞാനെൻ്റെ ഫ്രണ്ട്സായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ ഒരു മീനിങ് ആണല്ലോ അപ്പോൾ പാസ്റ്റിൽ നടന്നിട്ടുള്ളൊരു കാര്യമാണ് സംസാരിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു അല്ലെ പാസ്റ്റിൽ തന്നെ അവസാനിച്ചു പാസ്റ്റിൽ തന്നെ കണ്ടിന്യൂ ചെയ്തു ദ പ്രോഗ്രാം ദാറ്റ് വാസ് ടോമിനേറ്റഡ് ഹാഡ് ബീൻ വർക്കിംഗ് വെൽ സിൻസ് നയൻറ്റീൻ ഫോർട്ടി ഫൈവ് ഇതൊക്കെയാണ് അതിൻ്റെ എക്സാമ്പിൾസ് ഇനി പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസും പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസും തമ്മിലുള്ള വ്യത്യാസം നോക്കാം കേട്ടോ ഐ വാസ് ടോക്കിംഗ് ടു മൈ മദർ വെൻ മൈ ഫ്രണ്ട് കെയും അതിൻ്റെ അർത്ഥം എന്താ എൻ്റെ ഫ്രണ്ട് വന്നപ്പോൾ ഞാൻ എൻ്റെ അമ്മയോട് സംസാരിക്കുകയായിരുന്നു എൻ്റെ ഫ്രണ്ട് വന്നപ്പോൾ ഞാൻ എൻ്റെ അമ്മയോട് സംസാരിക്കുകയായിരുന്നു അതാണ് ഐ വാസ് ടോക്കിംഗ് അതെന്താ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് അല്ലേ അടുത്ത് നോക്കിക്കോ ഐ ഹാഡ് ബീൻ ടോക്കിംഗ് ടു മൈ മദർ വെൻ മൈ ഫ്രണ്ട് കെയും എൻ്റെ ഫ്രണ്ട് വന്നപ്പോൾ ഞാൻ എൻ്റെ അമ്മയോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു രണ്ടും വ്യത്യാസമില്ലേ ഒന്ന് എൻ്റെ ഫ്രണ്ട് വന്നപ്പോൾ ഞാൻ എൻ്റെ അമ്മയോട് സംസാരിക്കുകയായിരുന്നു മറ്റെന്താ എൻ്റെ ഫ്രണ്ട് വന്നപ്പോൾ ഞാൻ എൻ്റെ അമ്മയോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ പാസ്റ്റിൽ തന്നെ അത് തീർന്നിട്ടുണ്ട് അപ്പോൾ പാസ്റ്റ് പേർക്കണ്ടിന്യൂസ് ടെൻസും അതുപോലെ തന്നെ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസും രണ്ടും നമുക്ക് ഒരേപോലെ തോന്നുമെങ്കിലും അതിൻ്റെ മീനിങ്ങിൽ ഉണ്ട് കേട്ടോ ഒരെണ്ണം സംസാരിക്കുകയായിരുന്നു ഒരെണ്ണം സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ ഒരു വ്യത്യാസമുണ്ട് ഓക്കെ അപ്പോൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇതുപോലൊരു സെൻറ്റൻസ് കിട്ടി കഴിയുമ്പോൾ പെർഫെക്റ്റ് പെർഫെക്റ്റൻസ് ആണെങ്കിൽ പെർഫെക്റ്റ് പെർഫെക്റ്റൻസ് ആണെങ്കിൽ അതിനകത്ത് സിൻസും ഫോറും ഉണ്ടാവും അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക അപ്പോൾ അതനുസരിച്ചിട്ട് നമുക്ക് തീരുമാനിക്കാൻ പറ്റും പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണോ അതോ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണോ എന്നുള്ളത് അപ്പോൾ ഞാൻ ഇതിനെ ബേസ് ചെയ്തിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട് അത് പറഞ്ഞുതരാം അപ്പോൾ അതും കൂടെ കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിരിക്കും അപ്പോൾ അതിന് മുമ്പ് ഒരു ടൈം ലൈനാണ് ഞാനിവിടെ കൊടുത്തേക്കുന്നത് കേട്ടോ ഇതിലെന്താ പറഞ്ഞിട്ടില്ലെന്ന് വെച്ചാൽ സിമ്പിൾ പ്രസൻറ്റൻസ് ഉണ്ടല്ലോ ഏറ്റവും അറ്റത്ത് റൈറ്റിലെ ഏറ്റവും അറ്റത്ത് അല്ലേ സിമ്പിൾ പ്രസൻറ്റൻസിൻ്റെ മുമ്പ് നടക്കുന്നതാണ് പ്രസന്റ് പെർഫെക്റ്റ് ഓക്കെ പ്രസൻറ്റ് പെർഫെക്റ്റിനെക്കാളും മുമ്പ് നടക്കുന്നതാണ് സിമ്പിൾ പാസ്റ്റ് ടെൻസ് സിമ്പിൾ പാസ്റ്റ് ടെൻസിനേക്കാളും മുമ്പ് നടക്കുന്നതാണ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് മനസ്സിലാവുന്നുണ്ടല്ലോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ഐ ഡാഷ് ഓൾ ദ റൂംസ് ബിഫോർ ഐ ലെഫ്റ്റ് ദി ഹൗസ് ഐ ഡാഷ് ഓൾ ദ റൂംസ് ബിഫോർ ഐ ലെഫ്റ്റ് ദി ഹൗസ് അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് ഐ ലെഫ്റ്റ് ദി ഹൗസ് ഉണ്ട് അല്ലേ ഓക്കെ അപ്പോൾ അത് പാസ്റ്റ് ടെൻസ് ആവും എന്നുള്ളത് നമുക്ക് ക്ലിയർ ആവും അപ്പോൾ ലോക്കല്ല ഫസ്റ്റ് ഓപ്ഷൻ അല്ല പിന്നെ ലോക്ക്ഡ് ലോക്ക്ഡ് എന്ന് പറഞ്ഞാൽ ശരിയാവോ കാരണം നമുക്കറിയാം രണ്ട് ആക്ഷൻസ് പാസ്റ്റിൽ നടന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും മുമ്പ് നടന്നിട്ടുള്ള കാര്യം എന്തിലായിരിക്കും നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലായിരിക്കും അല്ലേ അതിന് ശേഷം നടന്നിട്ടുള്ള കാര്യം എന്തിലായിരിക്കും സിമ്പിൾ പാസ്റ്റ് എൻസിലായിരിക്കും അതുതന്നെയല്ലേ ഈ ഒരു സെൻറ്റൻസിൽ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് ഇവിടെ നോക്കിയേ ഐ ഡാഷ് ഓൾ ദ റൂംസ് ബിഫോർ ഐ ലെഫ്റ്റ് ദി ഹൗസ് ഞാൻ വീട് വിട്ടിറങ്ങുന്നേക്കാളും മുമ്പ് ഞാൻ റൂംസ് എല്ലാം ലോക്ക് ചെയ്തിട്ടുണ്ടെന്നുള്ളൊരു മീനിങ് അല്ലേ അപ്പോൾ ആദ്യം നടന്നിട്ടുള്ളത് ഏതാണ് റൂമൊക്കെ ലോക്ക് ചെയ്തിട്ടുണ്ട് ശേഷമാണ് വീട് വിട്ടത് അല്ലേ അപ്പോൾ അവിടെ നടക്കേണ്ട ഏതാണ് ഹാഡ് ലോക്ക്ഡ് അല്ലേ നമ്മുടെ ആ ടൈം ലൈൻ വെച്ച് നോക്കിയ സിമ്പിൾ പാസ്റ്റിനേക്കാളും മുമ്പ് നടന്നത് ഏതാണ് പാസ്റ്റ് പെർഫെക്റ്റ് പെർഫെക്റ്റൻസാണ് അപ്പോൾ ഇവിടെ ഏതാണ് വരുന്നത് ഹാഡ് ലോക്ക്ഡ് ആണ് അടുത്ത് നോക്കാം ദ ബെർഗ്ലർ ഡാഷ് ബിഫോർ ദി പോലീസ് അറൈവ്ഡ് ദ ബർഗ്ലർ ഡാഷ് ബിഫോർ ദി പോലീസ് അറൈവ്ഡ് എസ്കേപ്പ് ആണ് നമ്മുടെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ എങ്ങനെ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും ദ പോലീസ് അറൈവഡ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പോൾ തന്നെ നമുക്ക് പാസ്റ്റ് ടെൻസ് ആണെന്നുള്ളത് മനസ്സിലാവും പിന്നെയുള്ള ക്ലൂ എന്ന് വെച്ചാൽ ബിഫോർ ദി പോലീസ് അറൈവ ബിഫോർ അതായത് പോലീസ് വരുന്നേക്കാളും മുമ്പാണ് അപ്പോൾ എന്തായാലും പോലീസ് അറൈവഡ് അല്ലേ അപ്പോൾ അത് ആണ് അപ്പോൾ അതിന് മുമ്പ് നടക്കുന്ന കാര്യമാണ് ആണല്ലോ പാസ്റ്റ് ടെൻസിനേക്കാളും അതായത് സിമ്പിൾ പാസ്റ്റ് ടെൻസിനേക്കാളും മുമ്പ് നടക്കുന്ന കാര്യമാണ് അപ്പോൾ എന്തായിരിക്കും പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആയിരിക്കും അപ്പോൾ ദ ബർഗ്ലർ ഹാഡ് എസ്കേപ്ഡ് ബിഫോർ ദി പോലീസ് അറൈവ്ഡ് രണ്ട് കാര്യങ്ങൾ പാസ്റ്റിൽ നടക്കുകയാണെങ്കിൽ അതിൽ ആദ്യം നടക്കുന്ന കാര്യം ഏതിലായിരിക്കും പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലും രണ്ടാമത് നടക്കുന്ന കാര്യം എന്തിലായിരിക്കും സിമ്പിൾ പാസ്റ്റ് ടെൻസിലും ആയിരിക്കും ക്ലിയർ ആണല്ലോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഐ ഡാഷ് വെയ്റ്റിംഗ് ഫോർ ഹിസ് റിപ്ലൈ ഫോർ ടു വീക്സ് നൗ ഐ ഡാഷ് വെയ്റ്റിംഗ് ഫോർ ഹിസ് റിപ്ലൈ ഫോർ ടു വീക്സ് നൗ അപ്പോൾ ഇതിൽ നമ്മളിങ്ങനെ ആൻസറിലേക്ക് എത്തുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ കുറച്ച് ക്ലൂസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒന്ന് ശ്രദ്ധിച്ചോണേ ഫോർ ഉണ്ടല്ലോ ഐ ഡാഷ് വെയ്റ്റിംഗ് ഫോർ ഹിസ് റിപ്ലൈ ഫോർ ടു വീക്സ് നൗ അപ്പോൾ ആ ഫോറും സിൻസും ഒക്കെ നമ്മൾ എപ്പോഴാണ് ഉപയോഗിക്കുന്നത് പെർഫെക്റ്റ് എൻസില ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫോറും ഒക്കെ ഉപയോഗിക്കുന്നത് പെർഫെക്റ്റ് എൻസില പിന്നെയുള്ളൊരു ക്ലൂ എന്ന് വെച്ചാൽ ടു വീക്സ് നൗ ആണ് നൗ എന്നുള്ള വാക്കുണ്ട് അല്ലേ അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ പ്രസൻറ്റാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് പെർഫെക്റ്റാണെന്നുള്ളതും മനസ്സിലായി പിന്നെ പ്രെസൻ്റ് ആണെന്നുള്ളതും മനസ്സിലായി ഇനിയുള്ളൊരു ക്ലൂ എന്ന് പറഞ്ഞാൽ വെയിറ്റിംഗ് ആ അതിനകത്ത് ഐ എൻ ജി ഉണ്ടല്ലോ അപ്പോൾ നമുക്കറിയാമല്ലോ കണ്ടിന്യൂസ് ആണെന്ന് അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് വായിച്ച് നോക്കിയേ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസാണ് ഓക്കെ അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ആൻസർ എന്താ ഐ ഹാവ് ബീൻ വെയ്റ്റിംഗ് ഫോർ ഹിസ് റിപ്ലൈ ഫോർ ടു വീക്സ് നൗ ക്ലിയർ ആണല്ലോ അടുത്ത് നോക്കാം വെൻ ദ ബോയ്സ് റീച്ച് ദ സ്കൂൾ ദ ബെൽ ഡാഷ് വെൻ ദ ബോയ്സ് റീച്ച് ദ സ്കൂൾ ദ ബെൽ ഡാഷ് എന്താ അതിൻ്റെ അർത്ഥം വെന് വെച്ചിട്ടാണ് തുടങ്ങിയേക്കുന്നത് കേട്ടോ അപ്പോൾ ബോയ്സ് സ്കൂളിൽ എത്തിയപ്പോഴേക്കും ബെല്ലടിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു മീനിങ് അല്ലേ അപ്പോൾ ആദ്യം എന്താണ് നടന്നേക്കുന്നത് അവിടെ ബെല്ലടിച്ചതിന് ശേഷമാണ് കുട്ടികൾ സ്കൂളിൽ എത്തിയിട്ടുള്ളത് അല്ലേ അപ്പോൾ ആദ്യം നടന്നിട്ടുള്ളത് ഏതാണ് ബെല്ലടിച്ചു അപ്പോൾ രണ്ട് പ്രവൃത്തികൾ പാസ്റ്റില് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൽ ഏറ്റവും ആദ്യം നടന്നിട്ടുള്ള പ്രവൃത്തിയെ നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലും അതിന് ശേഷം നടന്നിട്ടുള്ള പ്രവൃത്തിയെ നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസിലുമാണ് പറയാറുള്ളത് ഓക്കെ നമ്മുടെ ടൈം ലൈൻ ശ്രദ്ധിച്ചോളൂ സിമ്പിൾ ടെൻസിന് മുമ്പാണ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് അങ്ങനെ ആലോചിച്ചാലും മതി കേട്ടോ അപ്പോൾ ഇവിടെ എന്താ വരുന്നത് ദ ബോയ്സ് റീച്ച്ഡ് അപ്പോൾ അത് സിമ്പിൾ പാസ്റ്റെൻസാണ് അപ്പോൾ സിമ്പിൾ പാസ്റ്റൻസിനേക്കാളും മുമ്പുള്ള കാര്യമായിരിക്കണം നമ്മുടെ ആ ഡാഷിൽ നമ്മൾ ഫില്ല് ചെയ്യേണ്ടത് അല്ലേ അപ്പം സിംപിൾ പാസ്റ്റ് ടെൻസിന് മുമ്പുള്ളത് ഏതാണ് പാസ്റ്റ് ടെൻസ് അപ്പോൾ ഇവിടെ എന്താ നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഹാഡ് റങ് ആണ് കേട്ടോ വെൻ ദ ബോയ്സ് റീച്ച് ദ സ്കൂൾ ദ ബെൽ ഹാഡ് റങ് അപ്പോൾ എന്താണ് ഫ്യൂച്ചർ ടെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭാവി കാലത്തെ സൂചിപ്പിക്കുന്നതാണ് ഫ്യൂച്ചർ ടെൻസ് എന്ന് പറയുന്നത് അല്ലേ ഓക്കെ ഇനി ഫ്യൂച്ചർ ടെൻസ് നാലായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അതിലത്തെ ഫസ്റ്റ് വൺ ആണ് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് അപ്പോൾ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം ഓക്കെ ആ റെഡ് ബോക്സ് ശ്രദ്ധിച്ചോളൂ കേട്ടോ ആദ്യം തന്നെ ഇതിൻ്റെ ഒരു ഫോർമാറ്റ് നമുക്ക് നോക്കാം കേട്ടോ ആദ്യം തന്നെ ഒരു സബ്ജക്റ്റ് ഉണ്ടാവും അതിൻ്റെ ഒപ്പം വിൽ അല്ലെങ്കിൽ ഷാൽ ഉണ്ടാവും പിന്നെ എന്താ ഉണ്ടാവുന്നത് പിന്നെ വി വൺ ഫോം ഓഫ് ദി വെർബ് ഉണ്ടാവും വി വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഫോം കേട്ടോ വി വൺ ഫോം ഓഫ് ദി വെർബ് ഉണ്ടാവും പിന്നെ എന്താ ഉള്ളത് ഒബ്ജക്റ്റ് ഉണ്ടാവും അപ്പോൾ ഇത് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം നോക്കിക്കോളൂ ഐ ഷാൽ ഗോ ടു മുംബൈ നെക്സ്റ്റ് മന്ത് അടുത്ത മാസം കേട്ടോ നെക്സ്റ്റ് മന്ത് ഫ്യൂച്ചർ ആണേ ഐ ഷാൽ ഗോ ടു മുംബൈ നെക്സ്റ്റ് മന്ത് അതേപോലെ തന്നെ ഐ വിൽ ഗോ ടു മുംബൈ നെക്സ്റ്റ് മന്ത് ഹീ വിൽ ഗോ ടു മുംബൈ നെക്സ്റ്റ് മന്ത് ഷീ വിൽ ഗോ ടു മുംബൈ നെക്സ്റ്റ് മന്ത് അപ്പം ഇത്രയും എക്സാമ്പിൾസ് കേട്ടപ്പോൾ നിങ്ങൾക്ക് ഒരു ഡൗട്ട് വരാം എന്തുകൊണ്ടാണ് ഈ ഒപ്പം ഷാൽ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ അയ്യടെ ഒപ്പം ഷാലും വല്ല് ഉപയോഗിച്ചിട്ടുണ്ടല്ലോ ഹീയുടെ ഒപ്പം വില്ലാണല്ലോ ഒപ്പം വില്ലാണല്ലോ എന്നൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഡൗട്ട് വരാം അപ്പോൾ അത് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടാണ് ആ മുമ്പ് കൊടുത്തിരിക്കുന്ന രണ്ട് പോയിന്റ്സ് കിട്ടും അതായത് ഐയും വീയുടെയും ഒപ്പം നമ്മൾ എന്താ ഉപയോഗിക്കുന്നത് ഷാലാണ് ഉപയോഗിക്കുന്നത് യു ഹി ഷി ഇദ്ദേ അതായത് സെക്കൻഡും തേർഡ് പേഴ്സണിൻ്റെ ഒപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന എന്താണ് വില്ല് ഫസ്റ്റ് പേഴ്സൺ ആണ് ഐ എം വിയും അതിൻ്റെ ഒപ്പം യൂസ് ചെയ്യുന്ന ഷാലും യു ഹി ഷീ എന്ന് പറയണതിൻ്റെ ഒപ്പം നമ്മൾ യൂസ് ചെയ്യുന്നത് വില്ലും ഓക്കെ ഇതാണ് സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഒരു ഡൗട്ട് വരാം അങ്ങനെയാണെങ്കിൽ ഐ ഷാൽ ഗോ ടു മുംബൈ ഉണ്ട് ഐ വിൽ ഗോ ടു മുംബൈ ഉണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് രണ്ട് കേസ് നമ്മൾ പറയാൻ കാര്യം ഐ ഷാൽ ഗോ ടു മുംബൈ നെക്സ്റ്റ് മന്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത മാസം ഞാൻ മുംബൈയിലേക്ക് പോവും ഐ വിൽ ഗോ ടു മുംബൈ നെക്സ്റ്റ് മന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്തായാലും അടുത്ത മാസം മുംബൈയിലേക്ക് പോയിരിക്കും മനസ്സിലായോ അപ്പോൾ ഐ വിൽ എന്ന് പറയുകയാണെങ്കിൽ അത് അവിടെ ഒരു ദൃഢനിശ്ചയം അല്ലെങ്കിൽ അവിടെ ഒരു ഉറപ്പുണ്ട് ഞാൻ എന്തായാലും പോയിരിക്കും ആ ഒരു മീനിങ് ആണ് ഐ വിൽ വന്നു കഴിഞ്ഞാൽ അതേസമയം ഐ ഷാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു ഡൗട്ടുണ്ട് മനസ്സിലാവുന്നുണ്ട് അത്രയൊരു ഉറപ്പ് വരുന്നില്ല അതാണ് ഐ ഷാൽ ഗോ ടു മുംബൈ നെക്സ്റ്റ് മന്ത് അപ്പോൾ ഇതെല്ലാം കൂടി കേട്ടിട്ട് കൺഫ്യൂഷൻ ആവേണ്ട കാര്യമില്ല ഇത്രയേ ഉള്ളൂ ഐയും വീടും ഒപ്പം നമ്മൾ സാധാരണ ഷാലായിരിക്കും ഉപയോഗിക്കുക ഹീ ഷീ ഷി ഇദ്ദേപ്പം നമ്മൾ യൂസ് ചെയ്യുന്നത് വില്ലായിരിക്കും ഇനി വളരെ ഉറപ്പ് അല്ലെങ്കിൽ ദൃഢനിശ്ചയൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അയ്യടെ ഒപ്പം വില്ലും കൂടെ യൂസ് ചെയ്യാറുണ്ട് അടുത്ത് നമുക്ക് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് പഠിക്കാം ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് വളരെ എളുപ്പമാണ് കേട്ടോ അതിൻ്റെ ഒരു ഫോർമാറ്റ് നോക്കിയേ റെഡ് ബോക്സ് നോക്കിക്കോളൂ കേട്ടോ ഒരു സബ്ജെക്റ്റ് ഉണ്ടാവും അതിൻ്റെ ഒപ്പം ഒരു വില് ബി അല്ലെങ്കിൽ ഷാൽ ബി ഉണ്ടാവും പിന്നെന്താണല്ലേ വെർബും അതിൻ്റെ ഇപ്പോൾ ഒരു ഐ എൻ ജി ഉണ്ട് കണ്ടിന്യൂസ് അല്ലേ ഓക്കെ അപ്പോൾ വെർബും അതിൻ്റെ ഇപ്പോ ഒരു ഐ എൻ ജി ഉണ്ട് കുറച്ചുകൂടെ ക്ലിയറാക്കി തരാം നമുക്കൊരു എക്സാമ്പിൾ നോക്കാം കേട്ടോ ഐ വിൽ ബി ഡ്രിങ്കിംഗ് ടീ ഐ വിൽ ബി ഡ്രിങ്കിംഗ് ടീ എന്ന് പറയുമ്പോൾ അതിനകത്ത് സബ്ജക്റ്റ് എന്താ ഐ ആണ് പിന്നെ നോക്കിക്കോളൂ വിൽ ബി ഉണ്ടല്ലോ അതിനകത്ത് അല്ലേ നമ്മുടെ ഫോർമാറ്റ് അനുസരിച്ചിട്ട് വിൽ ബി അല്ലെങ്കിൽ ഷാൽ ബി ഉണ്ടല്ലോ ഓക്കെ അപ്പോൾ ഇവിടെ വിൽ ബി ഉണ്ട് പിന്നെ വെർബിൻ്റെ ഒപ്പം ഐ എൻ ജിയും കൂടി ഉണ്ടാവണം അല്ലേ ഇവിടെ ഡ്രിങ്കിങ് ആണല്ലോ അപ്പോൾ വെർബ് ഡ്രിങ്ക് ആണ് അതിൻ്റെ ഒപ്പം ഒരു ഐ എൻ ജിയും കൂടി ഉണ്ട് ഡ്രിങ്കിങ് ടീ ഇതാണ് നമ്മുടെ ഒരു എക്സാമ്പിൾ ഐ വിൽ ബി ഡ്രിങ്കിംഗ് ടീ ഇനി ഐ വിൽ ബി ഡ്രിങ്കിങ് ടീ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത് ഞാൻ ചായ കുടിക്കുകയായിരിക്കും അതായത് ഫ്യൂച്ചറിൽ ഭാവിയിൽ ഞാൻ ചായ കുടിക്കുകയായിരിക്കും ഈ ഒരു മീനിങ് ആണ് ഐ വിൽ ബി ഡ്രിങ്കിംഗ് ടീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടല്ലോ അപ്പോൾ ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളങ്ങനെ അനുമാനിച്ച് പറയുന്ന കുറച്ച് കാര്യങ്ങളാണ് ഫ്യൂച്ചറിൽ നമ്മളിങ്ങനെ സംഭവിക്കാൻ പോകുന്ന സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളും അതേസമയം അത് കണ്ടിന്യൂസും ആയിരിക്കണം അപ്പോൾ ഇത്തരം സെൻറ്റൻസുകളെയാണ് നമ്മൾ ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് വെച്ചിട്ട് പറയുന്നത് ഐ വിൽ ബി ഡ്രിങ്കിംഗ് ടീ അല്ലെങ്കിൽ ഹീ വിൽ ബി ഡ്രിങ്കിംഗ് ടീ അവൻ ചായ കുടിക്കുകയായിരിക്കും അല്ലെങ്കിൽ ഷീ വിൽ ബി ഡ്രിങ്കിംഗ് ടീ ദേ വിൽ ബി ഡ്രിങ്കിംഗ് ടീ ഇതൊക്കെയാണ് അതിൻ്റെ എക്സാമ്പിൾസ് അടുത്ത് നമുക്ക് ഫ്യൂച്ചർ കണ്ടിന്യൂസ് കണ്ടിന്യൂസ്റ്റൻസ് എവിടേക്ക് ഉപയോഗിക്കണമെന്നുള്ളത് നോക്കാം കേട്ടോ ശ്രദ്ധിച്ചോണേ ഇറ്റ് ഈസ് യൂസ് ടു എക്സ്പ്രെസ് എൻ ആക്ഷൻ വിഷു ബി ഗോയിങ് ഓൺ അറ്റ് എ സ്പെസിഫിക് ടൈം ഓർ വെൻ അനദർ ആക്ഷൻ ഹാപ്പൻസ് ഇൻ ദി ഫ്യൂച്ചർ ഇറ്റ് ഈസ് യൂസ് ടു എക്സ്പ്രസ് അൻ ആക്ഷൻ വിഷ ഷുഡ് ബി ഗോയിങ് ഓൺ നടന്നുകൊണ്ടേ ഇരിക്കണം കേട്ട് ഐ ഷുഡ് ബി ഗോയിങ് ഓൺ അറ്റ് എ സ്പെസിഫിക് ടൈം ഇത് ഞാൻ കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാട്ടോ നമുക്ക് എക്സാമ്പിൾ നോക്കാം അപ്പോഴായിരിക്കും എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് മനസ്സിലാവുക അറ്റ് ദസ് ടൈം ടുമറോ ഐ ഷാൽ ബി റൈറ്റിംഗ് മൈ പി എസ് സി എക്സാം അറ്റ് ദിസ് ടൈം ടുമോറോ ഐ ഷാൽ ബി റൈറ്റിംഗ് മൈ പി എസ് സി എക്സാം എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നാളെ ഈ സമയത്ത് ഞാൻ പി എസ് സി പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുകയായിരിക്കും മനസ്സിലാവുന്നുണ്ടോ നാളെ ഈ സമയത്ത് അതായത് ഫ്യൂച്ചറാണ് ഞാൻ ഈ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുകയായിരിക്കും എന്ന് പറഞ്ഞാൽ എന്താ അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഫ്യൂച്ചറിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ ആണ് നമ്മൾ ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസിൽ പറയുന്നത് അടുത്തൊരു എക്സാമ്പിൾ നോക്കിയാലോ ഐ ഷാൽ ബി റൈറ്റിംഗ് ദി മോക്ക് ടെസ്റ്റ് ദിസ് ടൈം ടുമോറോ എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നാളെ ഈ സമയത്ത് ഞാൻ മോക്ക് ടെസ്റ്റ് എഴുതി എഴുതുകയായിരിക്കും അല്ലേ നാളെ ഈ സമയത്ത് ഞാൻ മോക്ക് ടെസ്റ്റ് എഴുതുകയായിരിക്കും അപ്പോൾ ടുമോറോ ആണ് അപ്പോൾ എന്തായാലും ഫ്യൂച്ചർ ആണ് നാളെ ഈ സമയത്ത് ഞാൻ മോക്ക് ടെസ്റ്റ് എഴുതുകയായിരിക്കും എന്ന് പറഞ്ഞാൽ എന്താ കണ്ടിന്യൂസ് ആണ് ക്ലിയർ ആവുന്നുണ്ടല്ലോ അടുത്ത് നോക്കാം അടുത്ത് നോക്കാം വൻ ഐ റീച്ച് ഹോം മൈ ഡോട്ടർ വിൽ ബി വാച്ചിങ് ടി വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വീട്ടിൽ എത്തുമ്പോഴേക്കും എൻ്റെ മകൾ ടി വി കാണുകയായിരിക്കും അപ്പം ഇതേപോലത്തെ ഉള്ള അതായത് ഫ്യൂച്ചറിൽ നടക്കുന്ന കാര്യങ്ങൾ അത് കണ്ടിന്യൂ കൂടെ ചെയ്യുന്ന കാര്യങ്ങളെയാണ് നമ്മൾ സാധാരണ ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസിൽ പറയുന്നത് ക്ലിയർ ആയല്ലോ ഇനി അതിന് കുറച്ച് ടൈം ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട് പക്ഷേ ഈ ടൈം ഇൻഡിക്കേറ്റേഴ്സിന് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് റിലേ ചെയ്യരുത് കേട്ടോ കാരണം ഇവിടെ കൊടുത്തിരിക്കുന്ന ബൈ ദാറ്റ് ടൈം ബൈ ടുമോറോ ബൈ നെക്സ്റ്റ് വീക്ക് ബൈ നെക്സ്റ്റ് ഇയർ ഇതെല്ലാതും ഫ്യൂച്ചർ കണ്ടിന്യൂസ് കണ്ടിന്യൂസ്റ്റെൻസിൽ മാത്രമല്ല വരുന്നത് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസിലും ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസിലും ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് കണ്ടിന്യൂസ്റ്റൻസിലൊക്കെ ഈ ടൈം ഇൻഡിക്കേറ്റേഴ്സ് വരാറുണ്ട് കേട്ടോ അപ്പൊ ഇത് തന്നെ ഇത് മാത്രം കണ്ടിട്ട് നിങ്ങളതാണെന്ന് അങ്ങ് തീരുമാനിക്കരുത് ഈ ഒരു ടൈം ഇൻഡിക്കേറ്റേഴ്സ് ഈ മൂന്നെണ്ണത്തിലും ആപ്ലിക്കബിൾ ആയിട്ട് വരാറുണ്ട് എന്നാലും നമുക്ക് ചെറിയൊരു ക്ലൂ ആയിട്ട് ഈ ടൈം ഇൻഡിക്കേറ്റേഴ്സിനെ യൂസ് ചെയ്യാം അടുത്തത് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് നോക്കാം കേട്ടോ അപ്പോൾ ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസിൻ്റെ ഫോർമാറ്റൊന്ന് ശ്രദ്ധിച്ച് ഒരു സബ്ജെക്റ്റ് ഉണ്ടാവും അതിൻ്റെ ഒപ്പം വിൽ അല്ലെങ്കിൽ ഷാൽ ഉണ്ടാവും പിന്നെ എന്താ ഉള്ള ഒരു ഉണ്ടാവും പിന്നെ വി ത്രീ ഫോം ഓഫ് ദി വർബും ഉണ്ടാവും എന്തൊക്കെയുള്ള ഒരു സബ്ജക്റ്റ് പിന്നെ വിൽ അല്ലെങ്കിൽ ഷാൽ അതിൻ്റെ ഒപ്പം ഒരു ഹാവും പിന്നെ വി ത്രീ ഫോം ഓഫ് ദി വെർബായിരിക്കും അപ്പോൾ ഈ പെർഫെക്റ്റ് ടെൻസ് പെർഫെക്ടൻസ് കാണുമ്പോൾ തന്നെ നമ്മൾ പ്രസൻറ്റ് ടെൻസ് ഒക്കെ പഠിച്ചിരുന്നില്ലേ അവിടെ നമ്മൾ എന്താ യൂസ് യൂസ് ചെയ്തിരുന്നത് ഹാസ് അല്ലെങ്കിൽ ഹാവ് എന്നല്ലേ നമ്മൾ യൂസ് ചെയ്തിരുന്നത് അതായത് സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ ഹാസും സബ്ജെക്ട് ബ്ലൂറൽ ആണെങ്കിൽ ഹാവും ആണ് യൂസ് ചെയ്തിരിക്കുന്നത് പക്ഷേ ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസിനകത്ത് അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നുമില്ല കേട്ടോ നമ്മൾ ആകെക്കൂടെ ഹാവ് തന്നെയാണ് യൂസ് ചെയ്യുന്നത് ഓക്കെ ഹാസ് വരില്ല പിന്നെയുള്ളത് തേർഡ് ഫോം ഓഫ് ദി വെർബ് വി ത്രീ ആയിരിക്കും എക്സാമ്പിൾസ് നോക്കാം ഐ വിൽ ഹാവ് ഡ്രങ്ക് ടീ ഐ വിൽ ഹാവ് ഡ്രങ്ക് എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം അതായത് ഞാൻ ചായ കുടിച്ചിട്ടുണ്ടാകും ഭാവിയിൽ ഞാൻ ചായ കുടിച്ചിട്ടുണ്ടാകും അതാണ് ഐ വിൽ ഹാവ് ഡ്രങ്ക് ടീ അടുത്ത എക്സാമ്പിൾ നോക്കാം ഐ വിൽ ഹാവ് അച്ചീവ്ഡ് എ ഗവൺമെൻറ് ജോബ് ബൈ ടു തൗസൻഡ് ട്വൻറ്റി ടു രണ്ടായിരത്തി ഇരുപത്തി രണ്ടോട് കൂടി എനിക്കൊരു ഗവൺമെൻറ് ജോലി കിട്ടിയിട്ടുണ്ടാകും മനസ്സിലായോ അപ്പം അത് ഫ്യൂച്ചറാണ് പക്ഷേ അതേസമയം അത് കംപ്ലീറ്റഡ് ആണ് എനിക്കത് കിട്ടിയിട്ടുണ്ടാകും അപ്പം അങ്ങനെ അങ്ങനെയുള്ള സെൻറ്റൻസുകളെയാണ് നമ്മൾ സാധാരണ ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസിൽ പറയുന്നത് വേറൊരു എക്സാമ്പിൾ നോക്കാം ഷീ വിൽ ഹാവ് കുക്ക്ഡ് ഷീ വിൽ ഹാവ് കുക്ക്ഡ് എന്ന് പറഞ്ഞാൽ എന്താ അവൾ കുക്ക് ചെയ്തിട്ടുണ്ടാകും അപ്പം ഇത്തരം സെൻറ്റൻസുകളെയാണ് നമ്മൾ സാധാരണ ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസിൽ പറയുന്നത് ഇനി ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് എവിടെ നമ്മൾ യൂസ് ചെയ്യണമെന്നുള്ളത് നോക്കാം ശ്രദ്ധിക്കുക ടു എക്സ്പ്രസ് എൻ ആക്ഷൻ ദാറ്റ് വിൽ ബി കംപ്ലീറ്റഡ് ബൈ എ സർട്ടൺ ഫ്യൂച്ചർ ടൈം എന്താ ഉദ്ദേശിക്കുന്നത് ടു എക്സ്പ്രസ് എൻ ആക്ഷൻ ദാറ്റ് വിൽ ബി കംപ്ലീറ്റഡ് ബൈ എ സേർട്ടൺ ഫ്യൂച്ചർ ടൈം അതായത് ഫ്യൂച്ചറിൽ ഒരു നിശ്ചയ സമയത്ത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവുന്ന കാര്യങ്ങളെയാണ് നമ്മൾ സാധാരണ ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസിൽ പറയുന്നത് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെയാണ് കേട്ടോ ഐ വിൽ ഹാവ് അച്ചീവ്ഡ ഗവൺമെൻറ് ജോബ് ബൈ ടു തൗസൻഡ് ട്വൻറ്റി ടു അതായത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടോട് കൂടി എനിക്കൊരു ഗവൺമെൻറ് ജോബ് കിട്ടിയിട്ടുണ്ടാകും അപ്പോൾ ഫ്യൂച്ചർ ടെൻസ് ആണ് അതേസമയം ആ ആക്ഷൻ കംപ്ലീറ്റഡ് ആണ് എനിക്ക് കിട്ടിയിട്ടുണ്ടാകും ക്ലിയർ ആണല്ലോ അടുത്ത് നമുക്ക് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് പഠിക്കാം അപ്പോൾ ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്താണെന്നുള്ളത് പറയുന്നേക്കാൾ മുമ്പ് ഞാൻ അതിൻ്റെ ഒരു ഫോർമാറ്റ് പറയാട്ടോ ഒന്ന് ശ്രദ്ധിക്കുക ഒരു സബ്ജക്റ്റ് ഉണ്ടാവും അതിൻ്റെ ഒപ്പം വില് അല്ലെങ്കിൽ ഷാൽ ഉണ്ടാവും പിന്നെന്താ ഉള്ള ഹാവ് ബീൻ ഉണ്ടാവും പിന്നെ വെർബിൻ്റെ ഒപ്പം ഒരു ഐ എൻ ജി ഉണ്ടാവും അപ്പോൾ ഈ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിനസ്റ്റൻസ് ഒക്കെ പഠിച്ച ആൾക്കാർക്ക് ഇത് എളുപ്പമായിരിക്കും കാരണം ഫ്യൂച്ചർ എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ വില്ല അല്ലെങ്കിൽ ഷാലുണ്ടാവും പിന്നെ അതിൻ്റെ ഒപ്പം എന്താക്കിയുള്ള ഹാവ് ബീൻ തന്നെയാണ് കേട്ടോ ഹാസ് ഒന്നും വരില്ല ഹാവ് ബീൻ പ്ലസ് വെർബ് പ്ലസ് ഐ എൻ ജി ഓക്കെ ഇനി എക്സാമ്പിൾസ് നോക്കാം ഐ വിൽ ഹാവ് ബീൻ ഈറ്റിംഗ് ഫുഡ് ഐ വിൽ ഹാവ് ബീൻ ഈറ്റിംഗ് ഫുഡ് എന്ന് പറഞ്ഞാൽ എന്തതിൻ്റെ അർത്ഥം ഞാൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും മനസ്സിലായോ ഐ വിൽ ഹാവ് ബീൻ ഈറ്റിംഗ് ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും അതേസമയം ഐ വിൽ ഹാവ് ഈറ്റൺ ഫുഡ് നമ്മൾ തൊട്ടുമുമ്പ് പഠിച്ചിരുന്നതാണ് കേട്ടോ ഐ വിൽ ഹാവ് ഈറ്റൺ ഫുഡ് ഏതാ അത് ഫ്യൂച്ചർ ആണ് ഐ വിൽ ഹാവ് ഈറ്റൺ ഫുഡ് എന്ന് പറഞ്ഞാൽ അർത്ഥം ഞാൻ ഭക്ഷണം കഴിച്ചിട്ടുണ്ടാകും മനസ്സിലാവുന്നുണ്ടോ മലയാളം മീനിംഗ് ഒന്ന് കമ്പയർ ചെയ്ത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് എൻ്റെ ആശയം പിടികിട്ടും ഐ വിൽ ഹാവ് ബി ഈറ്റിംഗ് ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും അപ്പോൾ ഫ്യൂച്ചർ പെർഫെക്റ്റ് കൺവീനസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദൈർഘ്യമുള്ളൊരു ആയിരിക്കണം അല്ലേ ഒരു അത് കണ്ടിന്യൂ ചെയ്യണം ഒരു ദൈർഘ്യമുള്ള ഒരു ആയിരിക്കണം അതേപോലെ തന്നെ ഫ്യൂച്ചറിൽ അത് അവസാനിച്ചിട്ടുണ്ടാവണം അതാണ് നമ്മൾ സാധാരണ ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ചിലപ്പോൾ പലർക്കും പല ഡൗട്ടുകൾ ഉണ്ടായിട്ടുണ്ടാവും അല്ലെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് ഈ ഫ്യൂച്ചറിനകത്തുള്ള നാല് ടെൻസുകളും ഞാൻ കുറച്ചും കൂടെ ഒന്ന് പറഞ്ഞുതരാട്ടോ ഒന്ന് ശ്രദ്ധിക്കുക സെയിം ആയിട്ട് തന്നെ നമുക്ക് ഒരു സെയിം സെൻറ്റൻസ് തന്നെ നമുക്ക് നാല് തരത്തിലൊന്ന് പറഞ്ഞു നോക്കാം ഐ വിൽ ഈറ്റ് ഫുഡ് ഐ വിൽ ഈറ്റ് ഫുഡ് ഫുഡെന്ന് പറഞ്ഞ എന്താർത്ഥം ഞാൻ ഭക്ഷണം കഴിക്കും ഓക്കെ ഐ വിൽ ഈറ്റ് ഫുഡ് എന്ന് പറഞ്ഞാൽ ഞാൻ ഭക്ഷണം കഴിക്കും ഐ വിൽ ബി ഈറ്റിംഗ് ഫുഡ് ഐ വിൽ ബി ഈറ്റിംഗ് ഫുഡ് എന്ന് പറയുമ്പോൾ അത് ഏത് ടെൻസ് ആണ് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് ആണ് അല്ലേ ഐ വിൽ ഈറ്റ് ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ ഫ്യൂച്ചർ ആണ് ഐ വിൽ ബി ഈറ്റിംഗ് ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് ആണ് ഓക്കെ ഞാൻ ഭക്ഷണം കഴിക്കുകയായിരിക്കും അതാണ് ഐ വിൽ ബി ഈറ്റിംഗ് ഫുഡ് ഞാൻ ഭക്ഷണം കഴിക്കുകയായിരിക്കും ഇനി ഐ വിൽ ഹാവ് ഈറ്റൺ ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഭക്ഷണം കഴിച്ചിട്ടുണ്ടാകും മനസ്സിലാവുന്നുണ്ടല്ലോ ഞാൻ ഭക്ഷണം കഴിച്ചിട്ടുണ്ടാകും അതാണ് ഐ വിൽ ഹാവ് ഈറ്റൺ ഫുഡ് ഇനി ഇനി ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ എങ്ങനെയാണ് ഐ വിൽ ഹാവ് ബീൻ ഈറ്റിംഗ് ഫുഡ് ഐ വിൽ ഹാവ് ബീൻ ഈറ്റിംഗ് ഫുഡ് എന്ന് പറഞ്ഞാൽ എന്താർത്ഥം ഞാൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും അല്ലേ അപ്പം ആ ഒരു പ്രവൃത്തി അവിടെ ദൈർഘ്യമുള്ള ഒരു പ്രവൃത്തിയാണ് അതേപോലെ തന്നെ ഫ്യൂച്ചറിൽ തന്നെ അത് അവസാനിച്ചിട്ടുണ്ടാകും ഇനി എവിടെയാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നുള്ളത് നോക്കാം ഇറ്റ് ഈസ് യൂസ് ടു എക്സ്പ്രസ് എൻ ആക്ഷൻ വിച്ച് വിൽ ബി ഗോയിങ് ഓൺ ഓവർ എ പീരിയഡ് ഓഫ് ടൈം ആൻഡ് വിൽ എൻഡ് ഇൻ ദി ഫ്യൂച്ചർ അതായത് പാസ്റ്റിൽ എപ്പോഴോ തുടങ്ങിയിട്ട് പ്രസൻ്റിൽ കണ്ടിന്യൂ ചെയ്തിട്ട് ഫ്യൂച്ചറിൽ ഒരു നിശ്ചിത സമയത്ത് അവസാനിച്ചിട്ടുണ്ടാകും അപ്പോൾ അത്തരം പ്രവൃത്തികൾ അല്ലെങ്കിൽ അത്തരം സെൻറ്റൻസുകളെയാണ് നമ്മൾ ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ പറയാറുള്ളത് ഇത് എക്സാമ്പിൾ നമുക്ക് നോക്കാം വെൻ ഐ ടേൺ ഫോർട്ടി ഐ വിൽ ഹാവ് ബീൻ പ്ലേയിങ് ഫുട്ബോൾ ഫോർ തേർട്ടി ഇയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നാൽപ്പത് വയസ്സാകുമ്പോൾ ഞാൻ ഫുട്ബോൾ കളിക്കാൻ തുടങ്ങിയിട്ട് മുപ്പത് വർഷം ആയിട്ടുണ്ടാവും ക്ലിയർ അല്ലേ അപ്പോൾ ഇവിടെ എന്താ ശരിക്കും പറഞ്ഞിട്ടല്ലേ പാസ്റ്റിൽ തുടങ്ങിയിട്ടുള്ള ഒരു കാര്യമാണ് അല്ല ഞാൻ കുഞ്ഞിരുന്നപ്പോൾ തൊട്ട് തുടങ്ങിയിട്ടുള്ള ഒരു കാര്യമാണ് അത് കണ്ടിന്യൂ ചെയ്യാണ് അതുപോലെ തന്നെ ഫ്യൂച്ചറിലും കണ്ടിന്യൂ ചെയ്തിട്ട് ഫ്യൂച്ചറിൽ തന്നെ ഒരു നിശ്ചിത സമയത്ത് അവസാനിക്കുകയാണ് ഓക്കെ അപ്പം ഇത്തരം സെൻറ്റൻസുകളെയാണ് നമ്മൾ ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി നമുക്ക് പ്രീവിയസ് ക്വസ്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് വർക്ക്ഔട്ട് ചെയ്യാം കേട്ടോ ബൈ ദ എൻഡ് ഓഫ് ദിസ് ഇയർ അനു ഡാഷ് എ സ്റ്റുഡൻറ്റ് എൻ ദ സ്കൂൾ ഫോർ സിക്സ് ഇയേഴ്സ് ബൈ ദ എൻഡ് ഓഫ് ദിസ് ഇയർ അനു ഡാഷ് എ സ്റ്റുഡൻറ്റ് എൻ ദ സ്കൂൾ ഫോർ സിക്സ് ഇയേഴ്സ് ഓപ്ഷൻസ് നോക്കിക്കോളൂ ഹാസ് ബീൻ വിൽ ബി ഹാവ് ബീൻ വിൽ ഹാവ് ബീൻ അപ്പോൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ക്ലിയർ ആവും എന്തൊക്കെയാണ് ബൈ ദ എൻഡ് ഓഫ് ദിസ് ഇയർ അതായത് ഈ വർഷത്തിൻ്റെ അവസാനമാവുമ്പോൾ ബൈ ദ എൻഡ് ഓഫ് ദിസ് ഇയർ അതായത് ഈ വർഷത്തിൻ്റെ അവസാനമായല്ലോ പിന്നെ പറഞ്ഞാൽ ഏതാ ഫ്യൂച്ചർ ആണ് ഓക്കെ അപ്പോൾ ഫ്യൂച്ചർ ആണെന്നുള്ളൊരു കാര്യം നമുക്ക് ക്ലിയറായി ഇനി ഫോർ സിക്സ് ഇയേഴ്സ് ഫോർ കാണുമ്പോൾ തന്നെ നമുക്ക് എന്താ ക്ലിയർ ആവണ്ടേ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പെർഫെക്റ്റ് ടെൻസ് ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും അല്ലേ അപ്പോൾ ഫ്യൂച്ചർ ആണെന്നുള്ളതും മനസ്സിലായി പിന്നെ പെർഫെക്റ്റ് ടെൻസ് ആണെന്നുള്ളതും മനസ്സിലായി അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ നാല് ഓപ്ഷൻ നോക്കിയേ ഇതിനകത്ത് ഫ്യൂച്ചർ ഉള്ള രണ്ട് കാര്യങ്ങളാണ് ഏതൊക്കെയാണ് ഒന്ന് വിൽ ബിയും ഒന്ന് വിൽ ഹാവ് ബീനും ഇനി അതിനകത്ത് പെർഫെക്റ്റ് വരണത് ഏതാ വിൽ ഹാവ് വരുമ്പോഴാണ് നമ്മൾ സാധാരണ പെർഫെക്റ്റ് ടെൻസ് എന്ന് പറയുന്നത് അല്ലേ ഇനി അടുത്തൊരു ക്ലൂന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ സിക്സ് ഇയേഴ്സാണ് അതായത് ഒരു ഡ്യൂറേഷൻ പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ എന്തായിരിക്കും ആൻസർ വരുന്നത് നമുക്ക് ഫസ്റ്റ് കിട്ടിയത് എന്താ ബൈ ദ എൻഡ് ഓഫ് ദിസ് ഇയർ എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലായി ഈ വർഷത്തിൻ്റെ അവസാനമാണ് അതായത് ഫ്യൂച്ചർ സ്റ്റാർട്ട് ചെയ്യുകയാണ് അല്ലേ അപ്പോൾ ഫ്യൂച്ചർ ആണെന്നുള്ളത് മനസ്സിലായി പിന്നെ എന്താ ഫോർ സിക്സ് ഇയേഴ്സ് ഫോർ എന്ന് പറയുമ്പോൾ പെർഫെക്റ്റ് ആണെന്നുള്ളത് മനസ്സിലായി സിക്സ് ഇയേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു ഡ്യൂറേഷൻ ആണ് എന്നുള്ളത് മനസ്സിലായി അപ്പോൾ അവിടെ വരുന്നത് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് അതായത് വിൽ ഹാവ് ബീൻ നമുക്ക് ആ സെൻറ്റൻസ് ഒന്ന് വായിച്ച് നോക്കാം ബൈ ദ എൻഡ് ഓഫ് ദിസ് ഇയർ ഐ ന്യൂ വിൽ ഹാവ് ബീൻ എ സ്റ്റുഡൻറ്റ് ഇൻ ദ സ്കൂൾ ഫോർ സിക്സ് ഇയേഴ്സ് അതായത് പാസ്റ്റിൽ തുടങ്ങിയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ അപ്പോൾ പാസ്റ്റിൽ തുടങ്ങിയിട്ടുള്ള ഒരു കാര്യം നമ്മുടെ പ്രസൻറ്റിലും കണ്ടിന്യൂ ചെയ്തിട്ട് ഫ്യൂച്ചറിലൊരു നിശ്ചിത സമയത്ത് അത് അവസാനിക്കുകയാണ് ആണല്ലോ അപ്പോൾ അത്തരം സെൻറ്റൻസുകളെയാണല്ലോ നമ്മൾ ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറയുന്നത് ക്ലിയർ ആണല്ലോ നെക്സ്റ്റ് വൺ നോക്കാം വി ഡാഷ് താജ്മഹൽ ഇൻ സമ്മർ ഓപ്ഷൻസ് ശ്രദ്ധിക്കാം വെൽ വിസിറ്റഡ് ഷാൽ വിസിറ്റഡ് വിസിറ്റിംഗ് ഷാൽ ബി വിസിറ്റിംഗ് അപ്പോൾ വി ഡാഷ് താജ്മഹൽ ഇൻ സമ്മർ എന്ന് പറയുമ്പോൾ നമ്മൾ എന്തായാലും അതിൻ്റെ ഒപ്പം വിൽ വിസിറ്റഡ് എന്ന് പറയുമോ ഇല്ലല്ലോ ഗ്രാമാറ്റിക്കലി തെറ്റല്ലേ വിൽ വിസിറ്റ് എന്ന് പറയും അല്ലെങ്കിൽ ഷാൽ വിസിറ്റ് എന്ന് പറയും വിൽ വിസിറ്റഡും ഷാൽ വിസിറ്റഡും അപ്പം തന്നെ നമുക്ക് ഓപ്ഷനിൽ നിന്ന് ക്യാൻസൽ ചെയ്യാം ഓക്കെ നെക്സ്റ്റ് ഓപ്ഷൻ എന്താ വിസിറ്റിങ്ങും ഉണ്ട് ഷാൽ ബി വിസിറ്റിങ്ങും ഉണ്ട് വി വിസിറ്റിംഗ് താജ്മഹൽ ഇൻ സമ്പർ എന്ന് പറയില്ലല്ലോ വി അതിൻ്റെ ഒപ്പം ഒരു ഏതെങ്കിലും ഒരു ഓക്സിലറി വർബും കൂടെ നമ്മൾ യൂസ് ചെയ്യുമല്ലേ അതായത് വിൽ ബി വിസിറ്റിങ്ങോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുക അപ്പോൾ അതും കൂടി ഇല്ലാത്തത് കൊണ്ട് തേർഡും തെറ്റാണ് വിസിറ്റിങ്ങും തെറ്റാണ് നെക്സ്റ്റ് വൺ വേണേതാ ഷാൽ ബി വിസിറ്റിംഗ് ഓക്കെ ഷാൽ ബി വിസിറ്റിംഗ് തന്നെയാണ് അതിനകത്ത് കറക്റ്റായിട്ട് വരുന്നത് അപ്പോൾ വി ഷാൽ ബി വിസിറ്റിംഗ് താജ്മഹൽ ഇൻ സമ്മർ അതായത് ഞങ്ങൾ താജ്മഹൽ സന്ദർശിക്കുകയായിരിക്കും സമ്മറിൽ ആണല്ലോ ബാക്കി മൂന്ന് ഓപ്ഷൻസും ഗ്രമാറ്റിക്കല് തെറ്റാണ് ഓക്കെ അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇവിടെ വെച്ച് വൈൻറ്റപ്പ് ചെയ്യുകയാണ് അപ്പോൾ ടെൻസസിൻ്റെ ഫുൾ സെക്ഷൻ നമ്മൾ തീർത്തിട്ടുണ്ട് ഉടനെ തന്നെ നെക്സ്റ്റ് ക്ലാസുകൾ അപ്ലോഡ് ചെയ്യാം അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക മാക്സിമം ഒക്കെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യുക അതേപോലെ തന്നെ കമൻറ്റ് ചെയ്യാം കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ടിൽ ദൻ ബൈ